गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम നമ്മൾ കഴിഞ്ഞ നാല് സന്ധ്യകളിലും ഒത്തുകൂടി ധന്യമേ ജീവിതം എന്ന പേരിൽ ചില വിഷയങ്ങൾ പങ്കുവച്ചു. എത്രകാലം ഒത്തൊരുമിച്ചിരുന്ന് പറഞ്ഞാലും ചിന്തിച്ചാലും കേട്ടാലും തീരാത്ത വിഷയമാണ്. എങ്കിലും ചില വീക്ഷണ കോണുകളിൽ നിന്ന് ചർച്ച ചെയ്തു. ഒട്ടനവധി സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് നമ്മളിന്ന് കൂടുതൽ സമയം അതിനുവേണ്ടി നീക്കി വയ്ക്കുകയാണ്. എങ്കിലും തീരുമൊന്നുമില്ല, അത്രയ്ക്കധികം കടലാസുകളുണ്ട്. നമ്മൾ ചിന്തിച്ച വിഷയം നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് പറഞ്ഞിരിക്കാതെ ന്യൂനതകളെ സ്വയം വലുതായി കണ്ടും കാണിച്ചും കഴിയാതെ നമുക്ക് സിദ്ധമായ മഹിമകളെ തിരിച്ചറിയുക, എന്തില്ല എന്ന് ചിന്തിച്ച് നടക്കുന്നതിന് പകരം എന്തുണ്ട് എന്നാലോചിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെയും അനന്ത വികാസ സാധ്യതയോടൊത്ത ബുദ്ധിയുള്ള മനുഷ്യജന്മം നേടി. അതുതന്നെ സമഗ്രമായ ജീവിത വീക്ഷണത്തെ പ്രദാനം ചെയ്യുന്ന ആർഷ പാരമ്പര്യത്തിൽ നേടി ഈ ഭാരതത്തിൽ. എന്തേ ഇതിൽ പരം ധന്യത. ഇനി ആത്യന്തികമായ തലത്തിൽ ചിന്തിച്ചാൽ സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയിൽ പരമമായ കൃതകൃത്യതയിൽ ഒന്നുകൂടി വ്യക്തമായ ഭാഷ പറഞ്ഞാൽ നിരതിശയമായ സുഖപ്രാപ്തിയിൽ. ഇനിയൊന്നും നേടാനില്ല. ജന്മസാഫല്യത്തിലേക്ക് ഉയർന്ന സർവതന്ത്ര സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്ന ഒരു വിജ്ഞാനിയുടെ സാക്ഷാത്കാര സമ്പന്നൻ്റെ ധന്യത, ആ ഒരു ലക്ഷ്യതലത്തിലുള്ള ധന്യതയെ സൂചിപ്പിച്ച് അതിലേക്ക് നമുക്കൊക്കെ അധികാരമുണ്ട് എന്ന വിഷയത്തെ ആലോചിച്ചു. ഈ ഒരു ധന്യതയിലേക്ക് ഉയരണമെങ്കിൽ അടിസ്ഥാനമായുള്ളത് ധർമ്മബോധവും ധർമാചരണവുമാണ്. അതുകൊണ്ട് നമ്മൾ ധർമാചരണങ്ങളെ ചെയ്ത് ഈ ധന്യതയെ സ്വായത്തമാക്കുന്നതിനെ ചിന്തിച്ചു. നാളെ പരിതപിക്കാനിട വരരുത്.
ഇന്നലെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്ന് നാളെ ആലോചന വരരുത്. അതിനുതകും വിധം ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അധികാരവുമാണ്. അതുകൊണ്ട് ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും വ്യാവഹാരികമായും പാരമാർത്ഥികമായും ഒക്കെയുള്ള ധന്യതയെക്കുറിച്ച് ചില എത്തിനോട്ടങ്ങളാണ് നടത്തിയത്. ഉപനിഷത്ത് ബൃഹദാരണ്യകത്തിൽ ഒരൊറ്റ ചെറിയ മന്ത്രത്തിലൂടെ വലിയൊരാശയത്തെ മുന്നോട്ട് വെച്ചു. ആത്മാനം ചേത് വിജാനിയാത് അയമസ്മീതി പുരുഷ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസഞ്ചുവരേത്. ഇതാണ് ചോദ്യം. ആത്മാനം ചേത് വിജാനിയാത് തന്നെ അറിഞ്ഞു എന്ന് വിചാരിക്കുക, വിചാരിക്കുക എന്നാണ് പറഞ്ഞത്. ചെയ്ത് തന്നെ അറിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരാൾ എങ്ങനെ, അയം പുരുഷ അസ്മീതി, ഞാൻ പൂർണ്ണനാകുന്നു എന്ന്. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ കൽപ്പിക്കപ്പെട്ട ഒരപൂർണതയും തന്നിലില്ലെന്നും താൻ പൂർണ്ണനാണെന്നും ഒരാൾ സാക്ഷാത്കരിച്ചെന്ന് വിചാരിക്കുക. ഉപനിഷത്ത് ചോദിക്കുകയാണ്, കിമിച്ഛൻ, എന്തിനെ ഇച്ഛിച്ച്, കസ്യ കാമായ, എന്ത് കാമത്തിനായിക്കൊണ്ടോ, ശരീരമനുസഞ്ചുവരേത്, അയാൾ ഈ ശരീരത്തിന് പിന്നാലെ വെറി പിടിച്ചോടും, മറുപടി ഓടില്ല, അയാൾ ശാന്തനാണ്, കൃതാർത്ഥനാണ്. ആ ഒരു പരമമായ ധന്യതയിലേക്ക് നയിക്കുന്നത് ഈ ഒരു ആത്മബോധമാണ് എന്നുള്ള വീക്ഷണം നമ്മൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതക്രമം തുടരുകയും ആ ധന്യത സ്വയം ദ ഇവിടെ, മരിച്ച ശേഷമല്ല, ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നേടേണ്ടതാണ്, നേടാവുന്നതാണ്. ആയിരക്കണക്കിന് ആചാര്യന്മാർ ഋഷീശ്വരന്മാർ നേടിയതാണ്. ഇതാ ഇന്നും എത്രയോ കൃതാർത്ഥന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്, ഇനി നാളെയും ഉണ്ടാകും. അതിനൊരിക്കലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ആ ഒരു ധന്യതയിലേക്ക് നമുക്കൊക്കെ അധികാരമുണ്ടെന്ന് മാത്രം പറയട്ടെ. വിവിധ ദിശകളിൽ ചിന്തിച്ചാൽ അനന്തമായി വിഷയം നീണ്ടുപോകും, അതിനെ മുതിരുന്നില്ല. ഇവിടെയാണെങ്കിൽ കുറേ കടലാസുണ്ട്, അറിയുന്നതാണെങ്കിൽ പറയാം. എത്ര എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല, എത്തനടുത്ത് നിർത്തും. ഇത് ക്രമം പുതിയ ഇന്നലെ കണ്ടതല്ലല്ലോ, മുമ്പിൽ വേറെ വന്നു. കുറേ ക്രമമൊക്കെ മാറിയിട്ടുണ്ട്, ഒരു നമ്പർ ഇട്ടാൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, സാരമില്ല. കപട മതേതരത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് ഹിന്ദുത്വത്തിനും ദേശീയതയ്ക്കും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്കും എതിരായി എന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന വിപ്ലവ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവിനെ ഈയിടെ നടന്ന ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ
ഒരു ഹിന്ദു സംഘടനാ നേതാവിനെയും ക്ഷണിച്ചു കണ്ടില്ല. ഹിന്ദുത്വത്തിന് എന്നും ദ്രോഹം ചെയ്ത, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സെമിറ്റിക് മതക്കാരായ പലരെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. NSS പരിപാടിയിലും ഇതേ പ്രകാരമാണ് കാണുന്നത്. ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളുടെ കാശുകൊണ്ടാണ് പരിപാടികൾ നടത്തുന്നത്. ഇത് ന്യായമാണോ? നമ്മുടെ വിശാല മനസ്കത ഇനിയും വിശാലമാക്കേണ്ടതുണ്ടോ? ഇത് തടയുന്നതിന് എന്താണ് ഒരു പോംവഴി? വന്ധ്യ വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമികൾ കോഴിക്കോട് നടന്ന ധർമ്മപ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഓർത്തു പോകുന്നു. ഇതിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊരു അഭിപ്രായ പ്രകടനത്തിൻ്റെ ആവശ്യമില്ല. ശിവഗിരി മഠം വളരെ സമുന്നതമായി ധർമ്മ പ്രചാര വിഷയത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന മഠമാണ്. ശ്രീനാരായണ ഗുരുദേവനാൽ സ്വയമേവ സ്ഥാപിതമായ മഠം. ആ മഠത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യപരിപാടികൾക്ക് വ്യത്യസ്ത ഭാവങ്ങളിലും തലങ്ങളിലുമുള്ളവരെ വിളിക്കാറുണ്ട്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി വന്നത് നമ്മൾ ഈ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും മറ്റും സമുന്നത നേതാക്കൾ പല പരിപാടികൾക്കും വരാറുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ വരാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വരാറുണ്ട്. ഈ വക രാഷ്ട്രീയത്തിലൊന്നുമല്ലാതെ പല മേഖലകളിലും അറിവുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന പലരും വരാറുണ്ട്. അപ്പോൾ ഓരോ കാര്യപരിപാടി അവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന് തീരുമാനമെടുക്കാൻ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അവർ കൂടി ആലോചിച്ചിട്ടായിരിക്കും അതൊക്കെ ചെയ്യണുണ്ടാവുക. ഏതെങ്കിലും ഒന്നിനെ മാത്രം അടർത്തിയെടുത്ത് അത് നമുക്ക് പ്രിയമോ ഹിതമോ അല്ല എന്നുള്ളത് കൊണ്ട് ഒരാശ്രമത്തിൻ്റെ പ്രവർത്തനത്തെ പൊതുവേദിയിൽ വിമർശിക്കുകയോ വിമർശിക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യണം. വിമർശിക്കരുത്, വിമർശിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അഥവാ ആർക്കെങ്കിലും അത്തരം സന്ദേഹം ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ നേരിട്ട് സമീപിക്കുക, സംശയം ചോദിക്കുക. അതാണ് ഉചിതമായ വഴി. കാരണം അവിടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുക. നമുക്കിവിടെ ഇരുന്നൊരു അഭിപ്രായം പാസാക്കാൻ എളുപ്പം കഴിയും. അതൊരു പ്രസ്ഥാനത്തിന് ഒരു തരത്തിലും ദോഷമായി വരാൻ പാടില്ല. അതേ അതിൽ പറയാനുള്ളൂ. ഏത് തലത്തിൽ എങ്ങനെയാണ് ഒരാളെ വിളിച്ചത്, അതിനെന്തെല്ലാം കാര്യകാരണങ്ങളുണ്ട്, എന്തെല്ലാം പരിഗണനകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഇതിൽ കവിഞ്ഞ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് ഹിന്ദു സമൂഹത്തിൽ നടന്നു വരുന്ന രണ്ട് വിഷയങ്ങൾ ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഹിന്ദുക്കളിലാണ്. ഏകദേശം 52% ഹിന്ദുക്കളിൽ 80%, ഏകദേശം 22% ക്രിസ്തീയ വിശ്വാസികളിൽ 12%, ഏകദേശം 18% മുസ്ലിം വിഭാഗത്തിൽ 8% മാത്രമേ ഈ പ്രക്രിയകളുള്ളൂ. ഇതിൻ്റെ പ്രധാന കാരണം ഹിന്ദുക്കളിലെ ആധ്യാത്മിക കൂട്ടായ്മ ഇല്ലാത്തതാണെന്നും ഒരു പുസ്തകത്തിൽ വായിച്ചു. നമുക്കിതിന് എന്താണ് സ്വാമി പരിഹാരവും പ്രവർത്തനവും ചെയ്യുവാൻ സാധിക്കുക? വളരെ ഗൗരവതമമായ ഒരു വിഷയമാണിത്. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. അതിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ, എണ്ണം മാത്രമല്ല ശതമാനവും. ഇതുപോലെ തന്നെ ഈ വിവാഹമോചനം വളരെയധികം ഹിന്ദുക്കളിലാണ്. ഇതിനേക്കാളൊക്കെ ഭീകരമായ മറ്റൊന്ന് പറയട്ടെ, വാർദ്ധക്യത്തിലുള്ള അച്ഛനമ്മമാരെ ഉപേക്ഷിക്കലും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയ്ക്കുന്നാണ്. അതേ സമയത്ത് വലിയ കേമത്തം പറഞ്ഞ് കുറേ പോങ്ങച്ചം പറയലും ഒട്ടും കുറവല്ല ഹിന്ദു സമൂഹത്തിൽ. അപ്പം എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യകാരണങ്ങൾ? ഒട്ടനവധിയുണ്ട്. ഒരു 100 ഇവിടെ ബോധപൂർവമായ പരിശ്രമം ഹിന്ദുവിന് ഹിന്ദുത്വ അഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസൂത്രിതമായ അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വേദവ്യാഖ്യാനങ്ങളൊക്കെ
ആരംഭിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ദേശം പോലും ഇംഗ്ലീഷ് ഭാഷ നല്ലതാണ്, നമ്മൾ ആദരിക്കുന്ന ഭാഷയാണ്, വളരെ നല്ല ഭാഷയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഇവിടെ ഉദ്ദേശം ആകാരം കൊണ്ട് ഭാരതീയരും ആശയം കൊണ്ട് അഭാരതീയരുമായവരെ സൃഷ്ടിക്കുക എന്നായിരുന്നു. അതിലൂടെ ധർമാഭിമാനം നഷ്ടപ്പെട്ട, സ്വന്തം ധർമ്മത്തെക്കുറിച്ച് ആദരവില്ലാത്ത ഒരു സമൂഹമാണ് ക്രമേണ വളർന്നു വന്നത്. എന്നാൽ ഇസ്ലാമിക മതവ്യവസ്ഥയും ക്രിസ്തീയ മതവ്യവസ്ഥയും അതത് മതക്കാർക്ക് അവരുടെ മതങ്ങളിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നഷ്ടപ്പെടാതെ നിലനിർത്താനും വളർത്താനുമുള്ള ക്രമികമായ പദ്ധതികളെ ചെയ്യുകയും ചെയ്തു. സമൂഹത്തിൽ ഒട്ടനവധി ഹീനതകൾ ഉണ്ടായിരുന്നു. ആ ഹീനതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് മാർഗം എന്നന്വേഷിച്ച യുവസമൂഹത്തിന് മുമ്പിൽ വലിയ പ്രതീക്ഷയുടെ ദീപം നൽകിക്കൊണ്ട് കാണിച്ചുകൊണ്ട് ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല. തീർത്തും ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ പറയില്ല. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനമായി അവർ ചെയ്തൊരു ദോഷം അല്ലെങ്കിൽ അപരാധം, അവർ മതാചാരങ്ങളെ മുഴുവൻ നിന്ദിച്ചു. ഇവിടെ മതാചാരം എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. ഇത്രയും കാലം നമ്മൾ മതശബ്ദമല്ല ഇവിടെ പറഞ്ഞത്, ധർമ്മശബ്ദമാണ്. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ യഹൂദ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് കൂടുതൽ മാർക്സ് പഠിച്ചിരുന്നത്. ആ മതവീക്ഷണങ്ങളെ പഠിച്ചുകൊണ്ടാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ മാർക്സ് പ്രസ്താവന ചെയ്തത്. പക്ഷേ സനാതന ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം ഏറെ പഠിച്ചിരുന്നില്ല. ഏതായാലും ഇവിടേക്ക് വന്ന സമയത്ത് അത് തീർത്തും മത നിരാസമോ മതനിഷേധമോ ആയി തീർന്നപ്പോൾ അതിൻ്റെ ശാപവും ഏൽക്കേണ്ടി വന്ന സമൂഹം ഹിന്ദു സമൂഹമാണ്. കാരണം ഇത് സംഘടിത മതമല്ല. സംഘടിത മതങ്ങൾ അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ടുള്ള പ്രവർത്തനം തുടർന്നു വന്നു. രണ്ട്, അന്ധവിശ്വാസങ്ങളാണ് അനാചാരങ്ങളാണെന്നൊക്കെ മതാചാരങ്ങളെ മുദ്ര കുത്തുമ്പോൾ അത് കേവലം ഹിന്ദുധർമ്മത്തെക്കുറിച്ച് മാത്രമുള്ളതായി പരിണമിച്ചു. അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ഈശ്വരൻ എന്നത് കല്ലല്ലേ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചവർ പള്ളികൾ കല്ലല്ലേ എന്ന് പഠിപ്പിച്ചില്ല. ഒരു ക്ഷേത്രം തകർത്ത് അവിടെ കപ്പ വെച്ചാൽ നാട്ടിൽ അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാവുമെന്ന് പഠിപ്പിച്ചവർ പള്ളി തകർത്ത് കപ്പ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പഠിപ്പിച്ചില്ല. അങ്ങനെ പഠിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. പഠിപ്പിക്കരുത്, പള്ളി ആവശ്യമാണ്, എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധനാ കേന്ദ്രങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഒന്നിൻ്റെത് മാത്രം നിരസിച്ചവർ എല്ലാത്തിനെയും നിരസിച്ചില്ല, ഒന്നിൻ്റെത് മാത്രം നിന്ദിച്ചവർ എല്ലാത്തിനെയും നിന്ദിച്ചില്ല. അതുകൊണ്ട് തന്നെ പുരോഗമൻ ആശയങ്ങൾ ഇത്തരം ആചാരങ്ങളെ മുഴുവൻ നിന്ദിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നതിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇതിനനുസരിച്ച് സാഹിത്യ കലാമേഖലകളിലുള്ള വികാസങ്ങളും സംഭവിച്ചു. അത് സമൂഹത്തെ നല്ലപോലെ സ്പർശിച്ചു. ചിന്തിക്കുക, ഇങ്ങനെ പരസ്പര പൂരകങ്ങളായ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് നമുക്ക് അത്താണികളായിരുന്ന സങ്കേതങ്ങൾ ക്ഷയിക്കപ്പെട്ടു. ഒരു ദുഃഖം വരുമ്പോൾ, ക്ലേശം വരുമ്പോൾ നമ്മുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് സമാശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി പൂർവികന്മാർ നമുക്ക് തന്ന സങ്കേതങ്ങളെ നമ്മൾ നിന്ദിച്ചു, നിരസിച്ചു, ഇല്ലാതാക്കി, പകരമൊന്നു കൊണ്ടു തന്നുമില്ല. ഈ ഉടച്ചു വാർക്കുക എന്നൊരു ശൈലിയുണ്ട്. ഉടയ്ക്കാൻ എളുപ്പം കഴിയും, പക്ഷെ വാർക്കാനറിയാത്തവർ ഉടയ്ക്കരുത്. ഇതാണ് സംഭവിച്ചത്. ഇത് മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഉണ്ടായില്ല. അതെ, നിങ്ങൾ നമ്മളൊരു ഒരു ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളൂ. കവിതകളാവട്ടെ, നോവൽ ചെറുകഥ സാഹിത്യ ശാഖകളാവട്ടെ, നാടകങ്ങളാവട്ടെ, സിനിമകളാവട്ടെ, ഒരുതരം അധപ്പതിച്ച വ്യവസ്ഥയാണ്
ഹിന്ദു ധർമ്മവ്യവസ്ഥ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് 1940s അവസാനത്തിന് ശേഷം ഈ അടുത്ത കാലം വരെ ഉണ്ടായത്. അവിടെയൊക്കെ രക്ഷകനായി വരുന്നത് ഒരിക്കലും ഹിന്ദു ആയിരുന്നില്ല, സന്യാസി ആയിരുന്നില്ല. ഒരുതരം ഒന്നിനും കൊള്ളാത്ത ഹീനതകളെ ആവിഷ്കരിക്കുന്നിടത്താണ് ക്ഷേത്രവും സന്യാസിയും ഒക്കെ വന്നിരുന്നത്. അല്ലെങ്കിൽ നോക്കുവല്ലേ, ഇത് വളരെ ആസൂത്രിതമായൊരു നീക്കത്തിൻ്റെ ഭാഗമാണ്, വളരെ ആസൂത്രിതമായ അതിൻ്റെ ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നറിയുക, ഇന്ന് ഒട്ടനവധി ആചാര്യന്മാർ നമ്മുടെ സമാജത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഹൈന്ദവ ജാഗരണത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലം ഏറെ വൈകാതെ കണ്ടു തുടങ്ങും. ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഇന്നല്ല കിട്ടുക. ഇന്നൊരു തെങ്ങും തൈ കുഴിച്ചിട്ടാൽ നാളെ തേങ്ങ പറിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് വർഷം കാത്തിരിക്കുക തന്നെ വേണം. അതുപോലെ വളരെ ജാഗ്രതയോടുകൂടി ഇന്ന് അനേക മേഖലകളിൽ നമ്മുടെ ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങൾ, ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലം നമ്മുടെ സമൂഹത്തിൽ ഏറെ വരെ കണ്ടു തുടങ്ങും. ഏതായാലും ആത്മഹത്യയുടെ തോത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. 10 വർഷം കൊണ്ട് തന്നെ ആത്മഹത്യയുടെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശുഭസങ്കല്പത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നു. ഇന്നലെ പറഞ്ഞ പോലെ ഒന്നിലധികം പ്രശ്നം എഴുതിയ കടലാസിൽ നിന്ന് ഒന്നാണ് എടുക്കുന്നത്, പിന്നെ സമയമനുസരിച്ച് വീണ്ടും. ശ്രീ ശങ്കരൻ്റെ ആദ്യത്തെ വർക്ക് ആയ വിഷ്ണു സഹസ്രനാമം, അവസാനത്തേത് ഭജഗോവിന്ദം, അതെങ്ങനെ അങ്ങനെ പറയുക? നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീശങ്കരൻ്റെ ആദ്യത്തെ വർക്കാണ് വിഷ്ണു സഹസ്രനാമം, എങ്ങനെയാണ് പറയുക? ഒരു തെളിവുമില്ല, യാതൊരു തെളിവുമില്ല. വിഷ്ണു സഹസ്രനാമം ശങ്കരകൃതിയേ അല്ല, പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് വിഷ്ണു സഹസ്രനാമ ഭാഷ്യമായിരിക്കും. വിഷ്ണു സഹസ്രനാമം വ്യാസകൃതമാണല്ലോ, അത് മഹാഭാരത അന്തർഗതമാണല്ലോ. എങ്കിലും അതിൻ്റെ ഭാഷ്യം, ശങ്കരഭാഷ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്, അതിനെയായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ അവസാനത്തത് ഭജഗോവിന്ദം, അതും നമുക്ക് പറയാൻ പറ്റില്ല, ഇത് രണ്ടിനും തെളിവില്ല. മറിച്ച് ഇത്ര പറയാം, വിഷ്ണു സഹസ്രനാമ ഭാഷ്യവും ഭജഗോവിന്ദം എന്ന കൃതിയും ശങ്കരാചാര്യരുടേതായി നമ്മൾ മാനിക്കുന്നു എന്ന് പറയാം. അല്ലാതെ ആദ്യത്തത് അവസാനത്തെന്ന് പറയാൻ പറ്റില്ല. ഇനി പ്രത്യേകിച്ചും ഗുരുജനങ്ങളിൽ നിന്ന് കേട്ട ഒരു കഥയുണ്ട്, ആ കഥയനുസരിച്ച്, ഇതിന് പ്രാമാണികതയൊന്നും ചോദിച്ചേക്കരുത്, ഗുരുജനങ്ങളിൽ നിന്ന് കേട്ടതാണ്, പരമ്പരാപ്രാപ്തമായ കഥയാണ്. അതായത് 8-ാം വയസ്സിൽ ഗുരുനാഥൻ്റെ അനുജ്ഞ നേടി ഭാഷ്യരചന ആരംഭിച്ചു ഭഗവാൻ ഭാഷ്യകാരൻ. ഈശാവാസ്യ ഉപനിഷത്തിനും കേനോപനിഷത്തിനും കഠോപനിഷത്തിനും പ്രശ്നോപനിഷത്തിനും മുണ്ടകോപനിഷത്തിനും ഭാഷ്യം എഴുതി കഴിഞ്ഞ ഭാഷ്യകാരൻ മാണ്ഡൂക്യോപനിഷത്ത് ഭാഷ്യം എഴുതാൻ വേണ്ടി കയ്യിലെടുത്തു. അപ്പം മാണ്ഡൂക്യമേകമേവാലം മുമുക്ഷൂണാം വിമുക്തയെന്നുണ്ടല്ലോ, മാണ്ഡൂക്യോപനിഷത്ത് ഒന്ന് മതി മുമുക്ഷുക്കൾക്ക് മുക്തിക്കായിക്കൊണ്ട്. അപ്പം അത്രയും ഗരിമയേറിയ ഇതിൻ്റെ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ഭാഷ്യകാരൻ ഗൗഡപാദാചാര്യരെ സമീപിച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു അത്രേ, ഇങ്ങനെ മാണ്ഡൂക്യത്തിന് ഭാഷ്യം എഴുതണം എന്നുണ്ട്, അവിടുത്തെ അനുഗ്രഹം വേണമെന്ന്. ആ മാണ്ഡൂക്യത്തിന് ഭാഷ്യം എഴുതാനൊക്കെ നീ ആയോ, നാളെ വരുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിനൊരു ഭാഷ്യം എഴുതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഒരൊറ്റ രാത്രി, ഒറ്റ ദിവസം ഇരുന്ന് എഴുതിയതാണ് വിഷ്ണു സഹസ്രനാമ ഭാഷ്യം എന്ന് ഗുരുജനങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രേ ഓരോ 100 കഴിയുമ്പോഴും 100 വാക്യം കഴിഞ്ഞു, 100 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 100 കഴിഞ്ഞു എന്ന് തിരക്കാണ്. ഇമ്പോസിഷൻ എഴുതുന്ന കുട്ടീനെ പോലെയേ, 100 കഴിഞ്ഞു, 200 കഴിഞ്ഞു, 300 കഴിഞ്ഞു, 1000 കഴിഞ്ഞു, സമാധാനമായിട്ട് തൂലിക താഴെ വെച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഗുരുനാഥന്മാർ പറഞ്ഞ കഥ ശരിയാണെങ്കിൽ 1-ാമത്തെ കൃതിയല്ല. നമുക്ക് പറയാൻ വയ്യ, അവിടെ 1-ാമത്തതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല.
അതുപോലെ അവസാനത്തതാണ് ഭജഗോവിന്ദം എന്നുള്ളതിനും ഒരു തെളിവുമില്ല. ശ്രീ പൂന്താനം മുതലായവരുടെ ജ്ഞാനപ്പാന, എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം എന്നിവയിലെല്ലാം ജപയോഗത്തെ പറയുന്നു. തീർച്ചയായിട്ടും ജപം ശ്രേഷ്ഠമാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ അന്തഃക്കരണം ശുദ്ധമാവുന്നതിന്, ഏകാഗ്രത കൈവരിക്കുന്നതിന് ജപം പോലെ ഉപയുക്തമായ മറ്റ് സാധനകളില്ല. എത്ര നമ്മൾ ജപം ചെയ്യുന്നു അത്രയ്ക്കധികം ഏകാഗ്രതയും ശുദ്ധിയും സ്വാഭാവികമായി കൈവരും. അതെങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത് അനുഷ്ഠിച്ച് അനുഭവത്തിലൂടെ തന്നെ അറിയേണ്ടതാണ്. അതുകൊണ്ട് നല്ലോണം ജപിക്കുക. എന്ത് ജപിക്കണം എന്നൊന്നും പറയണില്ല, അത് ഇഷ്ടമുള്ള ജപിച്ചോളൂ. ഏത് മന്ത്രം ഏത് നാമം ജപിക്കുമ്പോഴാണോ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ചേർച്ചയുമുള്ളത്, ആ നാമം ആ മന്ത്രം ജപിച്ചോളൂ. ഒന്ന് പറയാം, വിശിഷ്ടമായ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളും ഋഷി ദേവത ഛന്ദസ് തുടങ്ങിയവയെ പ്രത്യേകം ന്യസിക്കേണ്ടുന്ന മന്ത്രങ്ങളും ഗുരുനാഥന്മാരിൽ നിന്ന് സ്വീകരിച്ച് ചെയ്യുന്നതാണ് ആശാസ്യം. അങ്ങനെയല്ലാത്തത് ആർക്കും എപ്പോഴും എവിടുന്നും എങ്ങനെയും ചെയ്യാം. സ്വാമിയുടെ പക്കൽ നിന്നും ജപയോഗത്തെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു, ഉപദേശിച്ചാലും. ഇപ്പം ജപയോഗത്തെക്കുറിച്ച് ഇപ്പം എന്താ പറയുക? ജപം കൊണ്ടുള്ള യോഗം, ജപം തന്നെ യോഗം, ജപം കൊണ്ടുള്ള യോഗം ജപയോഗം, ജപം തന്നെ യോഗം ജപയോഗം. അവിടെ യോഗം എന്ന് പറഞ്ഞാൽ ജീവേശ്വര ഏകീഭാവം, അതാണ് ജപം കൊണ്ടുള്ള യോഗം എന്ന് പറഞ്ഞത്. ജപം തന്നെ യോഗം എന്ന് പറഞ്ഞത് യോഗം സാധന, സാധന എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജപിക്കുക, അത് തന്നെ പറയാനുള്ളത്. കഴിയുന്നതും ദീർഘകാലം നിരന്തരഭാവം നിലനിർത്തിക്കൊണ്ട് സത്കാരഭാവത്തോടെ ജപിക്കുക. മൂന്നെണ്ണം വേണം. ഒന്ന് ദീർഘകാലീനത, രണ്ട് നൈരന്തര്യം നിരന്തരഭാവം. ഇന്ന് കുറേ അങ്ങോട്ട് ജപിക്കുക, നാളെ ഒട്ടുമില്ല, മറ്റന്നാൾ അതിനേക്കാൾ കൂടുതൽ, പിന്നെ അതിൻ്റെ പിറ്റേന്നൊന്നുമില്ല, പിന്നെ ഒരു മാസത്തേക്ക് ആ വഴിക്ക് പോവില്ല, പിന്നെ കേയമായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല, നൈരന്തര്യം വേണം. പിന്നെ സർവോപരി സത്കാരഭാവം വേണം. സത്കാരഭാവം ഏറ്റവും പ്രിയപ്പെട്ട ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ എത്ര പ്രേമ ആദരപൂർവമാണോ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, അതുപോലെ വേണം സാധനകൾ ചെയ്യാൻ. അങ്ങനെ അങ്ങോട്ട് ചെയ്യന്നെ, അല്ലാണ്ടിപ്പോൾ ജപയോഗത്തെപ്പറ്റി വിസ്തരിക്കാനുള്ള അവസരമൊന്നുമില്ല. അധർമ്മിയായ ഒരാൾക്ക് ശാസ്ത്രപഠനം കൊണ്ട് സത്യസാക്ഷാത്കാരം സാധ്യമാവില്ലേ? ഇല്ലെന്നാണ് സംശയരഹിതമായി ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിതഃ നാശാന്തമാനസശ്ചാപി പ്രജ്ഞാനേനൈനമാപ്നുയാത് എന്ന്. പക്ഷേ ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, ഒരാൾ അധർമ്മിയാണെന്ന് ആരാ നിശ്ചയിക്കുന്നേ? ഗഹനാ കർമ്മണോ ഗതി, കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്, പുറമെ കാണുന്നത് പോലെയൊന്നും അല്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, ധർമ്മത്തിൻ്റെ രഹസ്യം ഗുഹാഹിതമാണ്. അതുകൊണ്ട് പുറമേന്ന് ഒരാളെ അധർമ്മിയും തോന്നിയാൽ അയാൾ അധർമ്മി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പുറമേ ഒരാൾ വലിയ ധർമ്മിയായിട്ട് വേഷം കെട്ടിയോണ്ട് അയാൾ ധർമ്മിയാണെന്നും അർത്ഥമില്ല. പക്ഷെ ഒന്നുറപ്പിച്ചു പറയാം, ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിയാത്തവന് ശാസ്ത്രപഠനം കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. അശ്രുതിയുടെ വാക്യമാണ്, അത് ശ്രദ്ധിക്കുക. രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളുടെ ഉപദേശത്താൽ ആ തലത്തിലേക്ക് ഉയർന്നില്ലേ? രത്നാകരൻ സപ്തർഷികളുടെ ഉപദേശം കൊണ്ട് മാത്രമല്ല, ആ ഉപദേശ ശ്രവണാനന്തരം നിരന്തരമായ തപസ്സനുഷ്ഠിച്ചു.
ആ തപസ് തൻ്റെ ചുറ്റും വൽമീകം വന്ന് മൂടിയിട്ട് പോലും വ്യതിചലനമില്ലാത്ത തപസ്സായിരുന്നു. അതിവിടുന്ന് പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അത് മാത്രവുമല്ല, രത്നാകരൻ്റെ നാം മനസ്സിലാക്കിയ ചരിത്രമനുസരിച്ച് അവനവൻ്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നുള്ള വീട്ടിൽ നിന്നുള്ള വാക്ക് കേട്ട നിമിഷം തന്നെ അദ്ദേഹം വിരക്തനായിട്ടുണ്ട്. വിരക്തനായി അദ്ദേഹത്തിന് ഗുരുപ്രാപ്തി ഉണ്ടായി. വിരക്തനായി ഗുരുപ്രാപ്തി ഉണ്ടായി. ഗുരു നിർദ്ദേശിച്ചതുപോലെ തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ഉള്ള ഒരു മഹാനെ സംബന്ധിച്ച് അയാൾ ഇന്നലെ അധർമ്മിയായിരുന്നു എന്നാരും പറഞ്ഞേക്കരുത്. അയാൾ തീർത്തും പരിവർത്തിതനായി. ഈ പരിവർത്തനത്തിനുള്ള യോഗ്യത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അധർമ്മിയായ ഒരാൾക്ക് അയാളുടെ അധർമ്മി എന്ന ഭാവത്തെ അതിക്രമിച്ചാൽ തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയരാം. അയാൾ ഇന്നലെ വരെ എത്ര അധർമ്മിയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. ഭാഗവതത്തിൽ ബുദ്ധാവതാരം പറയുന്നുണ്ട്. ആ ബുദ്ധനും ബൗദ്ധമത സ്ഥാപകനായ ബുദ്ധനും ഒന്നു തന്നെയാണോ? ആവാം ആവാം എന്നല്ല, ബുദ്ധൻ്റെ വിശേഷണങ്ങളൊക്കെ കാണുമ്പോൾ ബുദ്ധനെ പറ്റി പറയുന്ന വിശേഷണങ്ങളൊക്കെ കാണുമ്പോൾ അത് അഹിംസാവാദം പ്രചരിപ്പിച്ചുകൊണ്ട് യാഗങ്ങളിലെ ഹീനമായ ഹിംസാപ്രവണതയ്ക്കെതിരായി ഉദ്ബോധനം ചെയ്ത ശ്രീബുദ്ധൻ തന്നെയാണ്. അപ്പം അവിടെ ഒരു ചോദ്യം വരും, അപ്പം ഭാഗവതം ബുദ്ധന് ശേഷമാണോ? അത് വലിയൊരു തർക്കത്തിലേക്ക് വഴിവെക്കും, വലിയൊരു തർക്കത്തിലേക്ക്. അപ്പം ചിലർ പറയും ഇത് പ്രക്ഷിപ്തമായിട്ട് ചേർന്നതാണ് എന്ന് പറയും. ചിലർ പറയുന്നത് ഇത് പ്രക്ഷിപ്തമായി ചേർത്തിയതാണ്, തർക്കത്തിലേക്കൊന്നും നമ്മളില്ല, ഇതാണ് തർക്കത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഇത് പ്രക്ഷിപ്തമായി ചേർന്നതാണ് എന്ന്. മറ്റൊരു വിഭാഗം പറയും അല്ല, പ്രക്ഷിപ്തമൊന്നും അല്ല, ഭാഗവതം പിൽക്കാലത്ത് എഴുതപ്പെട്ട കൃതിയാണ്, ജയദേവൻ്റെ അനുജൻ ഭോപദേവനാണ് ഭാഗവതത്തിൻ്റെ കർത്താവ്, അല്ലാതെ അത് വ്യാസകൃതമല്ല എന്ന് വേറൊരു വിഭാഗം പറയും. ആ തർക്കത്തിലേക്കൊന്നും നമ്മളില്ല. ഏതായാലും അവിടെ പറയുന്ന ബുദ്ധൻ ബുദ്ധൻ തന്നെയാണ്. ഇന്നലെ ഇതിലൊക്കെ ഒന്നിലധികം പ്രശ്നങ്ങൾ എഴുതിയിട്ടുണ്ടേ, അതുകൊണ്ട് മാറ്റി മാറ്റി വയ്ക്കുകയാണ്. ഇന്നലെ സന്യാസം മോക്ഷം എന്നിവയെപ്പറ്റി സ്വാമി വിവരിച്ചു തന്നു. അതിസൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇവ രണ്ടും എത്തുന്നത് തിരിച്ചറിവ് എന്ന അവസ്ഥയിലേക്കാണ്. തീർച്ചയായിട്ടും 100% തിരിച്ചറിവെന്ന അവസ്ഥയാണ് സന്യാസം, അതുതന്നെയാണ് മോക്ഷം. 100% ഇതെഴുതിയാളോട് നമ്മൾ യോജിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചമാഹാത്മ്യത്തെപ്പറ്റിയും അതിൽ ഞാൻ ആര് എന്ന തിരിച്ചറിവുമുണ്ടായ ഒരു വ്യക്തി ഭാര്യയും മക്കളോടും കൂടി മേൽപ്പറഞ്ഞ തിരിച്ചറിവോടെ ജീവിതം നയിച്ചാൽ അത് സന്യാസ ജീവിതമല്ലേ? തീർച്ചയായിട്ടും. അവിടെ ഭാര്യയാവാം മക്കളാവാം എല്ലാം ആവാം, ഒന്നും അവിടെ വിഘ്നം വരുത്തില്ല. പക്ഷേ ഈ തിരിച്ചറിവ് എന്നുള്ളത് പ്രസംഗവിധേയമായ പോരാ, അത് സാക്ഷാത്കാര ജന്യമാവണം. അതേപോലെ തിരിച്ചും പറയാം, ഞാൻ കാവ്യ ഉടുത്തിരിക്കുന്നു, എൻ്റെ പേര് സ്വാമി ചിദാനന്ദപുരി എന്നാണ്, ഞാൻ വിരജാഹോമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്യാസിയാണെന്നർത്ഥം ഇല്ല. ഒരാൾ ഗൃഹസ്ഥനായി ഭാര്യയും കുട്ടികളുമായി കുടുംബത്തിൽ കഴിയുന്നു, അതുകൊണ്ട് അയാൾ സന്യാസി അല്ലെന്നും അർത്ഥമില്ല. സന്യാസം ആന്തരികമാണ്, തീർത്തും ആന്തരികമാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് കാണുന്നൊരു കാഴ്ചയുണ്ട്, ആശ്രമത്തിൻ്റെ പരിസരത്തൊക്കെ ധാരാളം ഉണ്ട്. അത് ഈ തേങ്ങ നാളികേരം വെട്ടി ഉണക്കി പുകയത്തിട്ട് ഉണക്കി ചിരട്ടയില്ലെന്ന് വേർതിരിക്കുന്നൊരിടപാടാണ്.
ഇത് ആൾക്കാർ കൂടിയിരുന്ന് നേരം പോക്കൊക്കെ പറഞ്ഞിട്ടാ ചെയ്യുക, നാട്ടു വർത്തമാനം മുഴുവൻ പറഞ്ഞും കൊണ്ടാ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ പൊളിച്ച് ചകിരിയൊക്കെ മാറ്റി ചിരട്ട രണ്ടായി പിളർന്ന് ഒരല്പം വെയിലത്തിട്ട് പിന്നെ അതെടുത്ത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ചേവ് എന്ന് പറയും, അടിയിൽ തീയും മുകളിൽ ഈ കവുങ്ങിൻ്റെ അലകും ഉണ്ടാവും, അതിൻ്റെ മുകളിൽ നിരത്തിയിടും, എന്നിട്ട് അടിയിൽ ചൂടായി പിറ്റേന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് എടുത്തിട്ട് കമുകിൻ്റെ അലകുകൊണ്ട് ഇത് വേർതിരിക്കുന്നൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ ചെയ്ത് വേർപിരിച്ചാലും കുറച്ചൊക്കെ തേങ്ങയുടെ അംശം ചിരട്ടയിൽ പറ്റി കിടക്കും. ഇനി ഇതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുണ്ട്, അതിന് ബോട അല്ലെങ്കിൽ ഉണ്ട അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അത് ചിരട്ടേൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷെ ഒരു ബന്ധവും ഇല്ല ചിരട്ടയായിട്ട്, അത് വേറെ തന്നെ കിടക്കും. ശ്രദ്ധിക്കുക, മറ്റത് ഈ പണിയൊക്കെ ചെയ്തു സന്യാസവും സ്വീകരിച്ചു മമത്വം പോയിട്ടില്ല. എൻ്റെ ആശ്രമം, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ അത്, എൻ്റെ ഇത്, പിന്നെ എടാ നീ പണിയൊക്കെ എന്തിനാണ് ചെയ്തത്? മറ്റത് വീടുമായിട്ട് കഴിയന്നെയാണ്, പക്ഷെ യാതൊരു മമത്വം ഇല്ലാതെ ചിരട്ടയിൽ നിന്ന് വേർപെട്ട മഹാത്മാക്കളുണ്ട്. അതുകൊണ്ട് സന്യാസം എന്നത് ബാഹ്യമല്ല, അത് പാരമാർത്ഥിക സന്യാസം, ഭിന്നം തന്നെയാണ്. പക്ഷേ ആവർത്തിക്കുന്നു, ഈ തിരിച്ചറിവ് സാക്ഷാത്കാരജന്യമായിട്ടുണ്ടാവണം, അപരോക്ഷ അനുഭവമായിട്ടുണ്ടാവണം. ശ്രദ്ധിക്കുക, പാലക്കാട്ടും പരിസരത്തുമുള്ള എല്ലാ അമ്പലങ്ങളിലും ഭാഗവത സപ്താഹവും നാരായണീയ സപ്താഹവും ഗീതാജ്ഞാനയജ്ഞവും മറ്റ് ആധ്യാത്മ പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട്. വളരെ 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 സന്തോഷം. എന്നിട്ടും ആളുകൾ ഇവയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും സ്വാർത്ഥികളും ക്രൂരന്മാരും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുമായി കാണപ്പെടുന്നു. എന്തുകൊണ്ട്? എത്ര 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 ജന്മജന്മാന്തരങ്ങളിലെ സംസ്കാരം ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരൊറ്റ ശ്രവണം കൊണ്ടൊക്കെ ആയിട്ട് ഇല്ലാണ്ടാവുമോ? ഏയ്, അതൊന്നുമില്ല. ഇതൊക്കെ കേൾക്കണോണ്ടൊക്കെ അങ്ങനെയൊക്കെ ആവണമെന്നെങ്കിലും വിചാരിച്ചൂടെ, ഇതൊന്നും കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓ അത് ഇതിനേക്കാൾ ഭയാനകമാകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചൂടെ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവയിലൊക്കെ പങ്കെടുക്കുക, ഭഗവത് ചരിതങ്ങളെ കേൾക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. കേട്ടിട്ടന്നെ എങ്ങനെയാ, ഇപ്പോൾ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു ഭഗവാനെ? അതുകൊണ്ട് കേൾക്കൂ എന്ന് പറയുക. അതാണ് ഒരൊറ്റ ശ്രവണം കൊണ്ടൊക്കെ പരിവർത്തനം വരണമെങ്കിൽ അത് വളരെ ദുർലഭം, പേർക്കേ വരൂ. ഇനി ഈ പറയുന്ന ആളും പരിവർത്തിതനാണോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരാൾ വേദാന്തം പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് വേദാന്തിയാന്നർത്ഥമില്ല. ചിദാനന്ദപുരസ്വാമി വന്നു ഇവിടെ വലിയ വേദാന്തം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ചിദാനന്ദപുരസ്വാമി വേദാന്തിയാന്നർത്ഥമില്ല. ചിലപ്പോൾ പേരും കള്ളനായിരിക്കും, നിങ്ങൾ എങ്ങനെയറിയാം? പഠിച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥമുള്ളൂ. ആ അത്രേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രസംഗത്തിലൊന്നും വീഴരുതാരും, അത് ശ്രദ്ധിക്കുക. സ്വാമിജി, സാധനാമാർഗത്തിലൂടെ ജീവിത ധന്യത കൈവരിക്കാൻ സാധിക്കുമല്ലോ, പ്രായോഗിക ജീവിതത്തിൽ നാം എങ്ങനെയാണ് സാധനാമാർഗം പ്രാവർത്തികമാക്കേണ്ടത്? പ്രായോഗിക ജീവിതത്തിലുള്ളത് തന്നെയാ സാധന, അല്ലാണ്ട് ഭിന്നമല്ല. സാധ്യത്തെ അനയ ഇതി സാധന, യാതൊന്നിനെ കൊണ്ടാണോ സാധിപ്പിക്കുന്നത് അതിന് പറയുന്ന പേരാണ് സാധന. എന്തിനെക്കൊണ്ട് സാധിപ്പിക്കുന്നുവോ അത് സാധന. എന്ത് സാധിപ്പിക്കുന്നു അതിനനുസരിച്ച് സാധനയ്ക്ക് മാറ്റമുണ്ട്. ഇപ്പം സാധ്യം എന്താണോ അതിനനുസരിച്ച് സാധനയ്ക്ക് മാറ്റമുണ്ട്. സാധനയുടെക്കനുസരിച്ചും സാധ്യത്തിനനുസരിച്ചും സാധകനും മാറ്റമുണ്ട്.
ഇവിടെ ഉദ്ദേശിച്ചത് ജീവിത ധന്യത കൈവരിക്കാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആധ്യാത്മിക സാധനയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പ്രായോഗിക ജീവിതത്തിൽ നമ്മുടേതായ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെതായ ധർമ്മങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെ സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവയെ പരിപാലിക്കുക, സത്യധർമ്മ സ്വാധ്യായങ്ങളിൽ ഉറച്ച് മുന്നോട്ട് വസിക്കുക, അത് മതി. സ്വാഭാവികമായി ക്രമികമായി നമുക്ക് സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ധർമ്മമാകുന്ന അടിത്തറയിലിരുന്നു കൊണ്ട് അർത്ഥകാമങ്ങളെ സേവിക്കുമ്പോൾ ക്രമേണ അത് സൂക്ഷ്മതയിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ ധാർമ്മികമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണകളെ തട്ടിക്കളയരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ധാർമ്മികമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണകളെ തട്ടിക്കളയരുത്, പിന്തുടരണം. പ്രാശയം വ്യക്തമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ക്രമികമായി മുന്നോട്ട് പോവാം. ഏതായാലും ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന് ഉചിതമായ രീതിയിൽ സാധനാനുഷ്ഠാനങ്ങളെ ചെയ്യുക. അപ്പം എന്നും ഗൃഹസ്ഥാശ്രമിയായി കഴിഞ്ഞാൽ മതി എന്നാണോ പറയണത്? ഗൃഹസ്ഥാശ്രമം മോശമാണോ? ഇപ്പം ഗൃഹസ്ഥന് സന്യാസം ഇല്ലേ, അദമ്യമായ സത്യസാക്ഷാത്കാര ഇച്ഛ മറ്റെല്ലാത്തിനെയും അപ്രസക്തമാക്കി തീർക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നാൽ അയാൾ വേറൊരാളോട് ചോദിക്കാൻ നിൽക്കില്ല. ഒരാൾ ചോദിക്കാന്ന് വെച്ചോളൂ, സ്വാമി എനിക്ക് സന്യസിക്കാനായോ? നീ ഒറ്റ മറുപടിയുള്ളൂ, ഇല്ല. സന്യസിക്കാൻ മാത്രം വിരക്തനായ ഒരാൾക്ക് സംശയം ഉണ്ടാകില്ല. തെങ്ങിൻ്റെ പട്ട ഉണങ്ങിക്കഴിഞ്ഞാൽ പൊഴിഞ്ഞു വീഴും, കമ്പക്കയറിട്ട് കെട്ടിവെച്ചാലും തെങ്ങുമായിട്ട് ബന്ധമുണ്ടാവില്ല. എന്നാൽ അതിനു മുമ്പ് ആനയെ കൊണ്ട് പിടിച്ച് വലിപ്പിച്ചാലും ശരിക്ക് അടർന്ന് വീഴില്ല, തെങ്ങിൻ്റെ പുറംപൊളി അടക്കം പൊളിഞ്ഞു വരികയുള്ളൂ. ഓർമ്മിക്കുക, ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അല്ലാതെ വയ്യ. ഒരാളെ പിടിച്ച് സന്യാസിയാക്കാനൊന്നും ആർക്കും കഴിയില്ല, അത് ഓർമ്മിക്കുക. മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഭഗവാനെ? ഇതിപ്പോൾ ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചാൽ അപ്പോൾ എന്താ അതിന് മറുപടി പറയുക? ആ അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അപ്പോൾ അത് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, എന്താന്നുള്ളത് നമുക്ക് വയ്യ, അറിയില്ല. എന്തായാലും പർദ്ദ എന്നുള്ളത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പർദ്ദ മറവാണ്. അപ്പം മറവ് വേറൊരാൾ കാണാതിരിക്കാനാണ്, തന്നെ വേറൊരാൾ കാണാതിരിക്കാനാണ് പർദ്ദ ധരിക്കുന്നത്. ചില സ്ത്രീകൾ കണ്ണു മാത്രമേ വെളിയിൽ കാണിക്കുകയുള്ളൂ, അതെന്തായാലും തെറ്റാട്ടോ? അത് മഹാബദ്ധാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ പർദ്ദ ധരിച്ച് എന്തു നടത്താം എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്? ഭീകരവാദിയാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, ആരാണിതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പുറത്ത് നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടില്ല. എന്ത് ഭീകരതയ്ക്കും ഒരു 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 ആവരണമായിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുവാണിത്. എവിടെയാണെങ്കിലും നമ്മുടെ മുഖം മുഴുവൻ കാണണം, CCTV ക്യാമറയിൽ പതിയാണെങ്കിലും ശരി, മറ്റേത് പരിശോധനയ്ക്കായാലും ശരി, മുഖം മുഴുവൻ കാണുന്ന രീതിയിലാവണം. അത് നിയമം മുഖേന ആക്കേണ്ടതാണ്. മുഖം മറച്ച് നടക്കാൻ ഒരാൾക്കും അധികാരം ഉണ്ടാവരുതാത്തതാണ് ഇത്. മതത്തിൻ്റെ വിശ്വാസമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാഷ്ട്ര സുരക്ഷയാണ് മുഖ്യം. കാരണം അത്രയ്ക്കധികം ഭീകരവാദം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു, എന്ത് ആര് എങ്ങനെയെന്നൊന്നും അറിയില്ല.
അപ്പം അതുകൊണ്ട് ഓരോ രാഷ്ട്രത്തിലും ചുരുങ്ങിയത് മുഖമെങ്കിലും എല്ലാവരും കാണെ നടക്കണം എന്നുള്ളൊരു നിയമം വേണ്ടതാണ്. ഇത് പല രാജ്യങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു. ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. അവിടെ മുഖം കാണിക്കാതെ ഒരു നിവൃത്തിയില്ല. ആ അതെല്ലായിടത്തും വേണ്ടതാണ്, സുരക്ഷയുടെ ഭാഗമാണത്. അവരുടെ സ്ത്രീകളെ വേറെ ആരും കാണരുത്. ഇനി അടുത്തത് ബഹുരസകരമായൊരു വാക്കാണ്, മോഹിക്കുകയും അരുത് എന്ന്. കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് മോഹിക്കുക, എന്താപ്പത് കഥ? അങ്ങനെ മോഹിക്കരുത് എന്നാണെങ്കിൽ ഇപ്പം മറച്ച് വെച്ചോണ്ട് കാര്യമില്ല. മറച്ച് വെച്ചൊന്നതിൻ്റെ ഉള്ളിൽ അല്ലേ എന്താണെന്ന് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുക? ഒരു സാധനം മറച്ച് വെച്ച് വെച്ചാൽ ഇതിനുള്ളിൽ എന്താ ഉള്ളത് എന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പം എന്താണ്ടാവാം, മുണരള മുഖം കണ്ടപ്പോൾ എന്താപ്പോൾ വിശേഷമുള്ളത്? എനിക്കൊരു മോഹം ആരെ കണ്ടിട്ടും തോന്നണില്ല കേട്ടോ. നേരെ മറിച്ച് മറച്ച് വെച്ചാൽ ഒരു ചിന്ത ഉണ്ടാവും, ഈ എന്താപ്പം എൻ്റെ ഉള്ളിൽ, എങ്ങനെയെങ്കിലും ഞാൻ പത്തും പതുങ്ങിയും ഒന്ന് നോക്കും. ആ കറുത്ത പർദ്ദ ധരിക്കുന്നതിലെ യുക്തി എന്താണ്? ഭഗവാനെ, ഇതൊക്കെ ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവരോട് ചോദിക്കുക, അല്ലാണ്ട് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ യുക്തി എന്ന്? പക്ഷേ ഒന്നുണ്ട്, ചുട്ടു പൊള്ളും, വിയർത്ത് നാറും. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ വലിയ വിഷമം തന്നെയാണ് എന്ന് പറയാം. പിന്നെ വലിയ അപകടമാണ്. നമ്മളൊക്കെ ദിവസം എത്ര കിലോമീറ്റർ എന്നറിയോ വണ്ടി ഓടിക്കണത്? ഈ രാത്രി കാലങ്ങളിൽ കാണില്ലാന്ന് എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റാത്തതാണ്. നേരെ മറിച്ച് കറുത്ത പർദ്ദ ധരിക്കണ ഒരു റിഫ്ലക്ടർ വെക്കണം എന്നൊരു നിയമം വെച്ചാൽ കുഴപ്പമില്ല. അതെ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, അതിൽ മതമൊന്നുമില്ലേ? അതിലിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. ഡ്രൈവ് ചെയ്യുമ്പം കാണണ്ടേ? എന്നാൽ പിന്നെ ആനക്കൊക്കെ റിഫ്ലക്ടർ വെക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ? അപ്പോൾ കറുത്ത പർദ്ദ ധരിച്ചവർ റിഫ്ലക്ടർ വെക്കണം എന്നൊരു നിയമം ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ അപകടമാണ്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല പറയണതേ. കേസും കൂട്ടവും തല്ലും പിടിയൊക്കെ പിന്നെയല്ലേ, ജീവൻ പോലെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സ്ത്രീകളെ അവർക്ക് എന്തു ആവാം, എന്തു ആവാം, ആരാ പറഞ്ഞു എന്തു ആവാം? ആ അത് പോരായ്മ നമ്മുടെ അടുത്ത് തന്നെയാണ്, അത് തെറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. സ്വാമിയുടെ അഭിപ്രായം പറഞ്ഞാലും അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്ഥിതി ഉണ്ടാവരുത്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സുഖദുഃഖം മുജ്ജന്മത്തിൻ്റെ പുണ്യപാപമാണോ അതോ ഈ ജന്മത്തിൻ്റെതാണോ? അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ കറങ്ങിയിട്ട് ഇപ്പോൾ അവിടെ എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് മനസ്സിലാക്കാൻ വയ്യല്ലോ, കാരണം ഇന്നലെ മുമ്പിലുണ്ടായിരുന്ന കടലാസൊന്നും ഇതിൽ കാണില്ല. ഇന്നലെ മുമ്പിൽ കണ്ട കടലാസ് ഇപ്പോൾ ഇതിൽ കാണുന്നേയില്ല. ഇത് പറയാൻ കാരണം സ്വാമി വായിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു അങ്ങനെ നോക്കി അങ്ങോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് അസഹിഷ്ണുത എന്നൊരു വാക്ക് കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഇത് കുറച്ച് സമയം എടുത്ത് പറയേണ്ട മറുപടിയാണ്, സമയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഇപ്പുറത്തെ കടലാസ് എടുത്തു. അങ്ങനെ അന്നേരം അവസാനിപ്പിച്ചത്. പക്ഷെ ആ കടലാസ് ഇപ്പോൾ കാണുന്നില്ല. മക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും അച്ഛനും അമ്മയുമാണോ അതോ അവരുടെ കർമ്മഫലമാണോ കാരണം? അവരുടെ കർമ്മഫലമാണ്. അച്ഛൻ്റെയോ അമ്മയുടെ കർമ്മഫലമല്ല മക്കൾ അനുഭവിക്കുന്നത്, അത് മക്കളുടെ കർമ്മഫലമാണ്. മക്കളുടെ കർമ്മഫലമല്ല അച്ഛനോ അമ്മയോ അനുഭവിക്കുന്നത്, അത് അവരുടെ കർമ്മഫലമാണ്. പക്ഷേ സമാന അനുഭവങ്ങൾ വേണ്ടവർ എങ്ങനെയെങ്കിലും ഒന്നിച്ചുകൂടും, അതൊരു ന്യായമാണ്. സമാന അനുഭവങ്ങൾ വേണ്ടവർ എങ്ങനെയെങ്കിലും ഒന്നിച്ചുകൂടും. സമാനാനാം സമാനേഷു സാധർമ്മ്യം സുവിധീയതേ. ഇതുപോലെ എത്ര എണ്ണം മുങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. അതിന് ചിദാനന്ദപുരസ്വാമി ഉത്തരവാദിയല്ലേ? ചിദാനന്ദപുരസ്വാമി ഉത്തരവാദിയല്ല. ആ അപ്പം സമാനാനാം സമാനേഷു സാധർമ്മ്യം സുവിധീയതേ എന്നൊരു ന്യായം പറയാറുണ്ട്. അതായത് ഉദാഹരണം പറയാം. ശ്രീരാമചന്ദ്രൻ വില്ല് അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. ചെയ്യരുതാത്ത പരിപാടിയാ രാമൻ ചെയ്തു കേട്ടോ. വില്ല് കുലയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പൊട്ടിച്ചു കളഞ്ഞു. ഇതൊരു വല്ലാത്ത പരിപാടിയാണ് രാമൻ്റെ പരിപാടി. അതിൽ വലിയ തത്വം കണ്ടിട്ടുവോ, മനസ്സിലായോ എന്തിനാന്ന്? വില്ല് കുലയ്ക്കാനേ രാമനോട് പറഞ്ഞിട്ടുള്ളൂ.
രാമൻ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എന്തിനാ? അതാ നിസ്സാരമാണ് ഉത്തരം പറയൽ. കാരണം വില്ല് കുലച്ച ആളെ സീത വിവാഹം കഴിക്കുന്ന നിയമമില്ല. സീതയ്ക്ക് വിവാഹം കഴിക്കാനുള്ള പണമാണത്. അപ്പം വില്ല് കുലച്ച ആളെ ഇഷ്ടപ്പെട്ടാൽ സീത വിവാഹം കഴിക്കും. അതാ മനസ്സിലായില്ലോ. അപ്പം ആ വില്ല് അവിടെ കടന്നാൽ അതുകൊണ്ട് സീത വേറെ ആരെയും വേണ്ട, എന്നെ തന്നെ കഴിച്ചോട്ടെ, രാമൻ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു, ഇനി ആ പണമല്ലല്ലോ. ഏതായാലും ശ്രീരാമചന്ദ്രൻ സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത നേടി. യോഗ്യത പക്ഷെ കഴിക്കണോ വേണ്ടോ എന്നുള്ള രാമൻ്റെ ഇഷ്ടമല്ല, സീതയുടെ ഇഷ്ടമാണ്. കാരണം ഭാരതീയ ശാസ്ത്രം അനുസരിച്ച് സ്ത്രീക്കാണ് വിവാഹത്തിൽ അധികാരം. യോഗ്യത നേടി. അങ്ങനെ അവിടെ രണ്ട് പേരുടെ ഒരു വിവാഹം നടക്കാനുള്ള സാഹചര്യമുണ്ടായി. വ്യക്തമാണല്ലോ. എന്നാൽ എത്ര വിവാഹം നടന്നു? 8 പേരുടെ 4 വിവാഹം നടന്നു. അതെന്താ? ആ സമയത്താണ് ആചാര്യൻ പറയുന്നത് സമാനന്മാർക്ക് സമാനന്മാരുമായി കൂട്ടുകെട്ടുണ്ടാവും, അതുകൊണ്ട് ഈ രണ്ട് കുലങ്ങളും ചേരാൻ ഉചിതമാണ്, വേഗം തന്നെ ബാക്കിയുള്ളവരെയും കൂടി വിളിച്ച് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും കൂടി കല്യാണം ഒന്നിച്ച് നടത്തിക്കളയാം. ഇതൊരത്ഭുതമാണ്, അത്ഭുതമാണ്. ചില അനുഭവങ്ങൾ ഒന്നിച്ച് നേടാൻ വേണ്ടി നമുക്ക് ബാഹ്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ഒത്തുകൂടാറുണ്ട്. ആ ചില അനുഭവങ്ങളിൽ നിന്ന് തെന്നിമാറി പോവാറുമുണ്ട്. എന്തൊരത്ഭുതം, അത് വലിയ അത്ഭുതം തന്നെയാണ്. അപ്പം അങ്ങനെ സമാന അനുഭവങ്ങൾ വേണ്ടവർ ഒത്തുകൂടും. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ മക്കളെ സ്വാധീനിക്കാം, മക്കളുടേത് അച്ഛനമ്മമാരെ സ്വാധീനിക്കാം എന്നല്ലാതെ ഒരു വ്യക്തിയുടെ കർമ്മഫലം അവൻ്റെ കർമ്മഫലം മാത്രമാണ്, മറ്റൊരാളുടേതല്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നാം സ്ഥിരമായി കേൾക്കാറുള്ള ഒരു വാക്കാണ് അസഹിഷ്ണുത. അതേലോ, അതെ. വ്യക്തമായി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണ് ഇത് ശക്തമായി ഈ അസഹിഷ്ണുതാവാദം മുന്നോട്ട് വന്നത്. എന്താണ് ഈ അസഹിഷ്ണുത, അല്ലെങ്കിൽ ആർക്കാണ് അസഹിഷ്ണുത? അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിന് അതിർവരമ്പുകളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതുവരെ? ഇതാണ് വളരെ യുക്തമായ ഒരു സംശയമാണ്, വളരെയധികം നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ ഉള്ളിലും ഒരു കച്ചവടക്കാരനുണ്ടല്ലോ, ചിദാനന്ദപുരസ്വാമിയുടെ ഉള്ളിലുണ്ട് ഒരു കച്ചവടക്കാരൻ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും അദ്വൈതാശ്രമം സത്സംഗത്തിൻ്റെ വരിക്കാരാവണം. വെറുതെ വായിച്ചാൽ പോരാ, ചില്ലാനം കൊടുത്ത് വരിക്കാരായിട്ട് വായിക്കണം. അതിൽ ഈ വിഷയം വളരെ വിശദമായിട്ട് ഒരു എഡിറ്റോറിയലുണ്ട്. വളരെ എന്നാൽ പിന്നെ സ്വാമി അത് മാത്രം വായിച്ചാൽ പോരെ, അത് പോരാ, മൊത്തം വാങ്ങണം. ആ വളരെ വിശദമായിട്ട് അസഹിഷ്ണുതാവാദത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നല്ല, നമ്മൾ കൊല്ലം ജില്ലയിൽ കലഞ്ഞൂർ എന്നൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരാൾ സമ്മതം ചോദിച്ചു, ഇത് ഞാൻ പ്രചരിപ്പിച്ചോട്ടെ എന്ന്. എന്നിട്ട് അയാൾ 10,000 കോപ്പി അച്ചടിച്ച് പ്രചരിപ്പിച്ചു ആ എഡിറ്റോറിയൽ മാത്രം. അത് കണ്ടിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ വേറൊരാൾ 10,000 കോപ്പി അടിച്ച് പ്രചരിപ്പിച്ചു ആ എഡിറ്റോറിയൽ. അത് മാത്രം നോട്ടീസ് രൂപത്തിൽ ഫ്രീ ആയിട്ട് അയാളുടെ വകയായിട്ട്. അതെ, ഇത് പറയാൻ കാരണം ഭാരതത്തിൽ എപ്പോഴാണ് അസഹിഷ്ണുത തുടങ്ങിയത്? പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം. അതിനുമുമ്പ് അസഹിഷ്ണുത ഇല്ല കേട്ടോ. എന്താ നാടുന്ന, യാതൊരു അസഹിഷ്ണുതയില്ല. മാനവരെല്ലാവരും ഒന്നുപോലെയെന്ന് സഹോദരൻ അയ്യപ്പൻ പാടിയതുപോലെ ആയിരുന്നു കേരളം, അല്ല ഭാരതം. അതെ, മാനവരെല്ലാവരും ഒന്നുപോലെ, സഹോദരൻ അയ്യപ്പൻ പാടിയതാ, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന്. പാടിയതാരാന്നും കൂടി നോക്കണം, സഹോദരൻ അയ്യപ്പനാ, അത് വേറെ വിഷയം. ഏതായാലും അതുപോലെയായിരുന്നു ഭാരതം.
എന്നാൽ ഈ നരേന്ദ്രമോദി എന്ന ആൾ പ്രധാനമന്ത്രിയായി കയറിയത് മുതൽ അസഹിഷ്ണുത പെട്ടെന്നായിട്ടുണ്ടായതാ. എന്തൊക്കെയാണെന്നറിയോ? ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഭക്ഷണം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ദളിതന്മാർ ചുട്ട് കൊല്ലപ്പെടുകയാണ്. അതെ, എന്താപ്പത് കഥ? അങ്ങനെ പോവുക, ഫെഡറൽ സംവിധാനം തന്നെ താറുമാറാവുകയാണ്. സാഹിത്യകാരന്മാർക്കൊന്നും പെന്നെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ചുട്ടങ്ങോട്ട് കൊല്ലുക. എന്നിട്ട് ഒരുപാട് പേര് അവരുടെ അവാർഡുകളൊക്കെ തിരിച്ചങ്ങോട്ട് കൊടുക്കുക അവർക്ക് കിട്ടിയ. അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ മാത്രമല്ല, പത്മ അവാർഡുകളിലേക്കും വ്യാപിച്ചു. ആ അവാർഡുകളുടെ കൂടെ എത്ര പേര് ചില്ലാനം തിരിച്ചു കൊടുത്തു എന്ന് അതൊരു ചർച്ചാ വിഷയമായും ഇല്ല. ഇതി ചോളമാരിൻ്റെ മുകളിൽ തുരുമ്പിച്ച് കിടക്കുന്ന ഫലകങ്ങളൊക്കെ അപ്പോൾ എന്താ കാര്യമുള്ളൂ? അതിനേക്കാൾ നല്ല ചുളിവിൽ ഒന്നും കൂടി പേര് വരില്ലേ പത്രത്തിൽ? എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വലുപ്പേ വന്നിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ വലുത് വരുവേ, കാരണം മാധ്യമങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഇങ്ങനെ അസഹിഷ്ണുതാവാദം ഉയർത്തിയതിൻ്റെ പിന്നിൽ ആരൊക്കെ, എന്തൊക്കെ കാര്യകാരണങ്ങൾ, നല്ലപോലെ പഠിക്കുക. ഇപ്പോഴും അസഹിഷ്ണുതാവാദമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇനി സജീവാവും, തിരഞ്ഞെടുപ്പാണ് വരാൻ പോണത്, സജീവാവും. ചിന്തിക്കുക, ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാദത്തിൽ കഴമ്പുണ്ടോ? ഒന്ന്, ബീഫ് കഴിക്കാൻ പറ്റണില്ല എന്ന, എന്നിട്ട് ബീഫ് നിരോധനം ഇല്ലാത്ത കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തുക ചെയ്തത് നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് DYFI നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ബീഫ് ഫെസ്റ്റ്. ഗുരുവായൂർ ദേവസ്വം വക കോളേജിൽ പോലും ബീഫ് ഫെസ്റ്റ്. ഗോപാലകൃഷ്ണൻ്റെ സ്ഥാപനത്തിൽ പോലും ബീഫ് ഫെസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാ തിരക്കേടില്ല, യവന്മാർക്ക് ചോണ ഉണ്ടെങ്കിൽ നിരോധിത സംസ്ഥാനത്ത് പോയിട്ട് ചെയ്തു വെച്ചാൽ തിരക്കേടില്ല. ഇവിടെ എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർ അപ്പുറം അപ്പുറവും ചിന്തിക്കാതെ പകുതി എന്തോ ഉണ്ടാവട്ടുവോ, എന്തെങ്കിലും ഒന്നില്ലാണ്ട് ഇപ്പം എങ്ങനെയൊക്കെ ഉണ്ടാവുമോ? നമ്മൾ പഠിക്കുക. നാൽക്കാലികളെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായോ ഭാഗികമായോ ഭാരതത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും നിയമങ്ങളുണ്ട്. കേരളത്തിൽ അത്തരം ഒരു നിയമം ഇല്ലെങ്കിലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടിനനുസരിച്ച് 10 വയസ്സിൽ താഴെയുള്ള നാൽക്കാലികളെ കൊല്ലരുത് എന്നുണ്ട്. എത്ര പേർക്ക് അറിയുന്നറിയില്ല ഈ നിയമം അങ്ങനെ ഉണ്ട്. എന്നാൽ 8 സംസ്ഥാനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായോ ഭാഗികമായോ നാൽക്കാലികളെ കൊല്ലരുത് എന്ന നിയമമുണ്ട്. ഈ നിയമങ്ങളിലൊന്നുപോലും ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതല്ല, 1950 അറുപതുകളിലും 70 ഉണ്ടാക്കിയതാണ്. എന്നിരിക്കെ ഇപ്പം എന്താ ഒരു ഭക്ഷണ വിഷയത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ കാരണം? പുതിയൊരു നിയമം പോലും ഇല്ല, 24 24 നിയമങ്ങൾ ആന്ധ്രയിലോ ആസാമിലോ ബംഗാളിലോ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ അങ്ങനെ ഓരോ സംസ്ഥാനത്തിൽ മൊത്തം 24 നിയമങ്ങളേ ഉള്ളൂ. അതെങ്ങനെ 24 ചുരുങ്ങി എന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് ഇപ്പോൾ വിഭജനം നടന്നു, അതിന് ആന്ധ്ര നിയമമാണ്. അതുപോലെ ചണ്ഡീഗഡ് പഞ്ചാബ് പിന്നെ ഒരു സ്ഥലത്തിനും കൂടി ഒരു നിയമമാണ്. ബോംബെ ആക്റ്റാണ് മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് നിയമങ്ങളുടെ എണ്ണം കുറയാൻ കാരണം. മൊത്തം 24 നിയമങ്ങളാണ്, ഇതിൽ ഒരു നിയമം പോലും 2000 ശേഷമുള്ളതില്ല. പിന്നെ എങ്ങനെയായി ഭക്ഷണ വിഷയത്തിൽ ഇപ്പോൾ ഒരു അസ്വാതന്ത്ര്യം വന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അങ്ങ് പറഞ്ഞുണ്ടാക്കുക തന്നെ. അത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ട്.
കാരണം മാധ്യമങ്ങൾക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. എന്തുകൊണ്ട് സ്വാമി അത്? മാധ്യമങ്ങളുടെ ഉടമസ്ഥന്മാരാരൊക്കെയെന്ന് നോക്കിക്കൊള്ളുക, അതിൻ്റെ പിന്നിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഏത് ഭാഗങ്ങളിൽ നിന്നെന്ന് നോക്കിക്കൊള്ളുക, അത് പഠിക്കുക. ഒരു വിഷയം. മറ്റൊന്ന്, സാഹിത്യകാരന്മാർ കൊല്ലപ്പെടുന്നു. അയ്യോ, എവിടെയാ കൊല്ലപ്പെട്ടത്? അതിന് നരേന്ദ്രമോദി മറുപടി പറയണമെന്നാണ്. പ്രധാനമന്ത്രി പോലും അല്ല, നരേന്ദ്രമോദി, ഇവൻ്റെ അനിയനോ മറ്റോ തോന്നും, ഈ പറയണ കേട്ടാല് നരേന്ദ്രമോദി മറുപടി പറയണം. ആര്, സാഹിത്യകാരൻ എവിടെയാ കൊല്ലപ്പെട്ടത്? കർണാടകയിൽ. കർണാടക ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായാൽ ആരാ ഉത്തരം പറയേണ്ടത്? പ്രധാനമന്ത്രിയാ. പ്രധാനമന്ത്രിയാണെന്ന് പറയാമായിരുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ട്, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊരു സ്റ്റേറ്റ് ആവശ്യപ്പെട്ട ശേഷവും അത് സംഭവിച്ചാൽ അത് കേന്ദ്രത്തിൻ്റെ കുറ്റമാണ്. വാസ്തവത്തിൽ ഇതിന് കർണാടക മുഖ്യമന്ത്രിയെ പോലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒരു അടിപിടി ഉണ്ടായി എന്ന് വെച്ചോളൂ, ഒരു 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 സൈക്കി, ഒരു 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 പൊതു മനസ്സ് രൂപപ്പെട്ടു, ഒരു സമൂഹ മനസ്സ് രൂപപ്പെട്ടു. അങ്ങനെ ഒരു മോബ് സൈക്കി, ഒരു സമൂഹ മനസ്സ് രൂപപ്പെട്ടിട്ട് ഒരാളെ അടിച്ചു കൊന്നു. അതിനെങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഉത്തരവാദിയാവുന്നത്? അദ്ദേഹം പാവം അറിയാൻ കൂടിയില്ല. നേരെ മറിച്ച് മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ സാധിക്കും, രഹസ്യാന്വേഷണ അറിയിപ്പ് കിട്ടി, പാലക്കാട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്നിട്ടും നടപടി എടുക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയാം. അല്ലാതെ ഒരു സ്ഥലത്ത് നടക്കുന്നതിന് മുഖ്യമന്ത്രി എങ്ങനെയാണ് കുറ്റം പറയുക? പിന്നെയാണോ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നത്? എന്നിട്ടും വിളിച്ചു പറയുക എന്നാണല്ലാതെ പ്രധാനമന്ത്രി ഉത്തരം പറയണം. ചിന്തിച്ചു നോക്കൂ, പശുമാംസം ഭക്ഷിച്ചതിന് ഒരാളെ അടിച്ചു കൊന്നു അത്രേ. പശുമാംസം ഭക്ഷിച്ചതിനാണോ വേറെ വല്ല കാരണങ്ങളുണ്ടോ അന്വേഷിക്കേണ്ടതാണ്. എങ്കിലും പുറത്തു വന്ന വാർത്ത അതാണ്. എവിടെയാണ് സംഭവിച്ചത്? അത് ഗ്രേറ്റർ നോയിഡയിലാണ്. ഗ്രേറ്റർ നോയിഡ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഉത്തർപ്രദേശിൻ്റെ. ഉത്തർപ്രദേശ് ആരാ ഭരിക്കുന്നത്? അഖിലേഷ് യാദവ് ആണ് മുഖ്യമന്ത്രി, സമാജ്വാദി പാർട്ടി. പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടത്? ചിന്തിക്കുക. പിന്നെ പറയുന്നത് ദളിതർ ചുട്ടുകൊല്ലപ്പെടുക എന്നാണ്. നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എന്തും ഏതും പ്രസംഗിക്കാം. ഇന്ന് നമുക്കൊക്കെ തന്നെ വിരൽത്തുമ്പിൽ ഡാറ്റ കിട്ടും, ഇൻ്റർനെറ്റ് പോവുക, എന്നിട്ട് അട്രോസിറ്റീസ് എഗൻസ്റ്റ് ദളിത്സ് ഇൻ ഇന്ത്യ ഒന്ന് ടൈപ്പ് ചെയ്യാം. 1950 മുതൽക്ക് ഇങ്ങോട്ടുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുള്ള രേഖകൾ കിട്ടും. 10-12 വർഷമായിട്ട് താഴോട്ടാണ് ക്രൈംസ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതിനു ശേഷമൊന്നും അല്ല കുറഞ്ഞത്, അതിന് മുമ്പ് തന്നെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുകയാണോ? 3 യുവതികളെ പരിപൂർണ നഗ്നകളായി തെരുവിലൂടെ നടത്തിച്ച് വൃക്ഷത്തിന് കെട്ടി ചാട്ടവാറ കൊണ്ട് അടിച്ച് കൊന്നത് മറന്നുപോയോ? അന്നൊരുത്തനും അവാർഡ് തിരിച്ചു കൊടുത്തിരുന്നില്ലല്ലോ. ചിന്തിക്കുക. അങ്ങനെ കാര്യങ്ങൾ പോയപ്പോൾ ഏറ്റവും ലോക തമാശ എന്ന് പറയാവുന്നൊരു സംഭവം ഉണ്ടായി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ തമാശ എന്ന് പറയാവുന്നൊരു സംഭവം, അത് കേരള മുഖ്യമന്ത്രിയാ പറഞ്ഞത്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം പോലും അപകടത്തിലാണ്. എന്താ കാരണം എന്നറിയോ? കേരള ഹൗസിൽ പോലീസ് റെയ്ഡ് നടത്തിയത്രേ. എന്താ സംഭവിച്ചത്? കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ പോലീസ് വന്നു. കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ പോലീസ് വന്നാൽ കേരള ഹൗസ് റെയ്ഡ് ചെയ്തു എന്നാണ് പറയേണ്ടത്? ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ അസത്യം പറഞ്ഞാലോ? ഈ അസത്യം പറയണതിന് ഒരു മടിയില്ല എന്ന് വന്നാലോ? അതിന് കാരണം എന്താ? കാരണം അവിടെ ഗോമാംസം വിതരണം ചെയ്യുന്നുണ്ട് എന്നൊരു കംപ്ലൈൻറ്റ് പോലീസിന് കിട്ടി. ദില്ലി 100% ഗോവധ നിരോധം നിലനിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥലത്ത് ഗോവധ നടക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നാൽ അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ കർത്തവ്യമാണ്. അവർ വന്നു, വന്നു നോക്കുമ്പോൾ എന്താ സ്ഥിതി?
മെനു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് മാത്രം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ബീഫ് കറി. എന്നാൽ പിന്നെ അതൊന്ന് മലയാളത്തിൽ എഴുതാൻ പാടുണ്ടോ? ഏ, മലയാളം സംസാരിക്കുന്ന പ്രദേശമല്ല അവിടെ, അവിടെ ഹിന്ദി സംസാരിക്കുന്ന പ്രദേശമാണ്. ബാക്കി എല്ലാത്തിനും ഇംഗ്ലീഷ് എഴുതിയ ആൾക്കാർ എന്തുകൊണ്ട് ബീഫ് കറി എന്ന് മലയാളത്തിൽ എഴുതി? സ്വാഭാവികമായിട്ട് പോലീസ് ചോദ്യം ചെയ്തു, അവിടെ ഇല്ലാന്ന് അതിൻ്റെ ആൾക്കാർ പറഞ്ഞു, അവർ തിരിച്ചും പോയി. ഇതിനെ വലിയൊരു ഇഷ്യൂ ആക്കി ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നവരും ഭരണപക്ഷം എന്ന് പറയുന്നവരും ഒത്തൊരുമിച്ച് വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞു, ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനം വരെ താറുമാറാവുകയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വേണ്ട കയ്യിൽ എഴുതാൻ പത്രങ്ങൾ. അപ്പോഴത്തേക്ക് കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഒരാൾ, അപ്പോഴത്തേക്ക് അയാളുടെ പിന്നാലെ വാർത്തകൾ, കരിയോയിൽ ഒഴിക്കപ്പെട്ടു. അന്ന് നമ്മുടെ ഭാരതത്തിലെ വ്യാവസായിക പുരോഗതിക്ക് വലിയൊരു നാഴികക്കല്ലായി തീരാവുന്ന മുദ്രാ ബാങ്കിങ് സ്കീമിൻ്റെ ഒന്നാമത്തെ ചെക്ക് വിതരണമായിരുന്നു. അത് തമസ്കരിച്ചു, വാർത്ത പത്രങ്ങളിൽ വന്നില്ല. എന്തിനേറെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരേണ്ട ദിവസമാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം കോൺഗ്രസിൻ്റെ അല്ല, ബി ജെ പിയുടെ അല്ല, മാർക്സിസ്റ്റിൻ്റെ അല്ല, ഭാരത രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. നമ്മുടെ പത്രങ്ങളിൽ അത് വന്നില്ല, വന്നു ചെറിയ ചെടിയിൽ. അന്ന് പ്രധാന വാർത്ത കനയ്യാകുമാർ. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ? ഇവിടെ കേവലം പത്രത്തിൻ്റെ മുതലാളിമാരെ സംബന്ധിച്ചുള്ള വിഷയം മാത്രമാണോ? അല്ല, അതിൽ കവിഞ്ഞൊരു വിഷയമുണ്ട്. ഇതുവരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരെല്ലാവരും വിദേശയാത്രകൾ നടത്തുമ്പോൾ വലിയൊരു ജംബോ ടീമുമായിട്ടാണ് പോവാറ്. 140-ൽ അധികം പത്ര റിപ്പോർട്ടർമാർ ഒന്നിച്ചുണ്ടാകും. അവർക്ക് എല്ലാ രാജ്യങ്ങളിലും പോകാമെന്ന് മാത്രമല്ല, ഗ്രീൻ ചാനലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് വന്നതിന് ശേഷം അത് വെട്ടിച്ചുരുക്കി. ലോക്സഭാ ടി വി, രാജ്യസഭാ ടി വി, അതുപോലെ UNI PTI തുടങ്ങിയ വലിയ ചില ഏജൻസികളെ മാത്രമാണ് കൂടെ കൊണ്ടുപോകുന്നത്. സഹിക്കുകയോ? ആർക്കപ്പം സഹിക്കിയത്? ഇവിടെ രാഷ്ട്രവിരുദ്ധമായൊരു ഭാവം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് കണ്ടറിയേണ്ടവർ കാണുക. വേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അപകടമാണെന്ന് മാത്രം പറയട്ടെ. പ്രതികരിക്കേണ്ട സമയം വരുന്നു തെരഞ്ഞെടുപ്പ്. ബാക്കിയെല്ലാം പോട്ടെ, BJP പോട്ടെ, കോൺഗ്രസ് പോട്ടെ, മാർക്സിസ്റ്റ് പോട്ടെ, എല്ലാം പോട്ടെ, പക്ഷെ രാഷ്ട്രം നിലനിൽക്കണം. ഇങ്ങനെ രാഷ്ട്രവിരുദ്ധമായ രീതിയിൽ അവന്മാർ പ്രവർത്തിച്ചാൽ എന്തായിത്തീരും? വലിയ വേദനയുള്ള വിഷയമാണ്. കാരണം അത്ര അപകടകരമായ രീതിയിലാണ് പോകുന്നത്. ബാലഗംഗാധര തിലകനോട് കനയ്യാകുമാർ തുലനം ചെയ്യപ്പെടുക, താരതമ്യം ചെയ്യപ്പെടുക, അവിടെ എത്തിച്ചേർന്നു നമ്മൾ. ചിന്തിക്കൂ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തപ്പോൾ അത് വലിയൊരു വിഷയമാക്കി. അതേ ആഴ്ചയാണ് 3 പെൺകുട്ടികൾ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തത്. അത് വാർത്തയല്ല. എന്തുകൊണ്ടല്ല? ചിന്തിക്കുക, രണ്ടും വിദ്യാർത്ഥികളല്ലേ? അതെ, രണ്ടും വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് എന്തോ പീഡനമുണ്ടായി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഭാവമല്ലേ രണ്ട് സ്ഥലത്തും ഉണ്ടായത്? അതെ. പിന്നെ എന്തുകൊണ്ട് ഒന്ന് വാർത്തയാകുന്നു, ഒന്ന് വാർത്തയാകുന്നില്ല? വിചാരശീലന്മാർ ചിന്തിക്കുക. അവിടെ മേമന്റെ വധശിക്ഷയ്ക്ക് വിരുദ്ധമായി, രാഷ്ട്രവിരുദ്ധമായി ഈ പെൺകുട്ടികൾ പാപങ്ങളൊന്നും പറഞ്ഞില്ല. വേറെ കാരണമൊന്നുമില്ല. അപ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഭാവത്തിലേക്ക് കനയ്യാകുമാർ ഉയർത്തപ്പെടുകയാണ് ആസൂത്രിതമായിട്ട്. എന്തിനാ രാഷ്ട്രവിരുദ്ധമായിരിക്കുന്ന ആശയങ്ങളെ പറഞ്ഞ്
പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടട്ടെ. കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ചിന്തിക്കുക, എവിടെ എത്തിച്ചേർന്നു നമ്മൾ, എവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഈ അസഹിഷ്ണുതാവാദം വളരെ ആസൂത്രിതവും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കുന്നതുമാണ്. അതിന് മാധ്യമങ്ങളും ഇവിടുത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗവും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അച്ചുതണ്ടാണ്. ഇതിനെ സമൂഹ മനസ്സിന് മുമ്പിൽ ശരിയായ തലത്തിൽ ഉയർത്തിക്കാട്ടേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, കർത്തവ്യമാണ്. മനസ്സിലാക്കുന്നവരെങ്കിലും ഉണരുക, പ്രതികരിക്കുക, പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ ആപത്തിലേക്ക് പോകുന്നത് നമ്മുടെ രാഷ്ട്രമാണ്. രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ, പോകട്ടെ, പക്ഷെ രാഷ്ട്രം അത് നശിക്കരുത്. അതെ, ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഇതേപോലെ മുന്നോട്ട് പോയാൽ ഒരു 10 കൊല്ലം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് ഏതർത്ഥത്തിലും വരാൻ ഭാരതത്തിന് സാധിക്കും. അതെ, അത്രയ്ക്കധികം കരാറുകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി ഒപ്പിട്ട് കഴിഞ്ഞു. പക്ഷേ ഹ്രസ്വമായ വീക്ഷണത്തോടും താത്കാലിക കാര്യലാഭത്തിനുള്ള ഇച്ഛയോടും കൂടി പ്രവർത്തിക്കുന്നവർ ഭരണവ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കുന്നൊരവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വളരെ ഗൗരവതമമായി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും പറയാൻ സാധിക്കണം, ഭാരതം, ഭാരതം എന്നുള്ള ആ ഒരു അസ്മിതാബോധമുള്ളവരായിരിക്കണം നമ്മൾ. ഭാരതത്തിൻ്റെ ആ വ്യക്തിത്വം, ധാർമ്മിക വ്യക്തിത്വം, അതിനെ ഉയർത്തി കാണിക്കുന്നവർക്കേ എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കണം. നിർബന്ധമാണ്. സംഭോജ്യ സ്വാമിജിയുടെ കർമ്മരഹസ്യം എന്ന പുസ്തകത്തിൽ പേജ് 116 പ്രഭാസത്തിൽ ചിതറിക്കിടക്കുന്ന നിശ്ചല ദേഹങ്ങൾക്കിടയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരവും കണ്ട് എൻ്റെ സഖാവിത കിടക്കുന്നു എന്ന് തേങ്ങി ഒടുവിൽ അർജുനൻ കൊണ്ടുപോയി ആ നിശ്ചല ദേഹത്തെ സംസ്കരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് ഗ്രന്ഥത്തിൽ? ശ്രീ മഹാഭാരതത്തിൽ. മഹാഭാരതത്തിൽ മൗസല പർവത്തിൽ ആണ് ഈ വിഷയം വരുന്നത്. അർജുനൻ ഭഗവാന്റെ ശരീരത്തെ കാണുകയും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അതിനെ സംസ്കരിക്കുകയും ചെയ്യുന്ന വിഷയം മഹാഭാരതം മൗസല പർവത്തിൽ ഉണ്ട്. വായിക്കുക. മഹാഭാരതത്തിൽ പൂർവ ജന്മ കർമ്മ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ജന്മം കൈക്കൊള്ളുന്നത് എന്നത് ശരി തന്നെയല്ലേ? അപ്പോൾ പൂർവജന്മങ്ങൾക്ക് പൂർവമായ ആദ്യ ജന്മം ഏതു കർമ്മഫല ഹേതുവായിട്ടാണ്? ക്ഷമിക്കണം, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്, സംശയങ്ങളേറെയുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ വൈദികമായ സൃഷ്ടിക്രമം അനുസരിച്ച് ആദിമ സൃഷ്ടി എന്നൊന്നില്ല. ഇത് ചാക്രികമായി തുടരുന്ന പ്രക്രിയയാണ്. ഓരോ കൽപ്പാദിയിലും നാമരൂപ അഭിവ്യക്തി ഉണ്ടാവും. ഓരോ കൽപ്പാന്തത്തിലും അതിൻ്റെ പരിപൂർണമായ തിരോഭാവവും ഉണ്ടാകും. അതിനെ നമ്മൾ സൃഷ്ടിയെന്നും പ്രളയമെന്നും പറയും. അല്ലാതെ ആത്യന്തികമായി പ്രളയവുമില്ല, ആദിമമായി സൃഷ്ടിയുമില്ല. ഇത് ഒരു വൃത്തം വരയ്ക്കുന്നതിനോട് ഉപമിക്കാം. ഒരു വൃത്തം വരച്ചു തുടങ്ങുന്ന കുട്ടി മനസ്സിലാക്കുന്നത് ഞാൻ വരച്ച് തുടങ്ങുന്നിടമാണ് ആരംഭമെന്നാണ്. പക്ഷേ വരച്ച് പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാവും ഇതിന് ആരംഭമോ അവസാനമോ ഇല്ല എന്ന്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തു എന്ന് പറയുന്ന പ്രകരണങ്ങളിലൊക്കെ തന്നെ തപസ് ചെയ്തു എന്ന് പറയും. ആ തപസ് സൃഷ്ടിവിഷയകമായ അന്വാലോചനമാണ് എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ പറയും. ഒന്നും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ സൂര്യാചന്ദ്രമസൌ ധാത യഥാപൂർവം അകൽപ്പയത്. ധാതാവ് മുമ്പുണ്ടായിരുന്നതുപോലെ
കൽപ്പിച്ചു. എങ്ങനെയാണോ മുൻ കൽപ്പത്തിൽ അതേ രീതിയിൽ വീണ്ടും കൽപ്പിച്ചു എന്ന് പറയും. ഇത് ചാക്രികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദിമ കർമ്മം എന്നൊന്ന് ഇല്ല. സനാതന ധർമ്മമനുസരിച്ചുള്ള വിശ്വാസങ്ങളും തൃപ്തിയില്ല. ശരി, ബാക്കി വായിക്കാം. ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന, അവിടെയും വിശ്വസിക്കുന്ന എന്നുള്ള വാക്കാണെങ്കിൽ സന്തോഷമായിരുന്നു. അവിടെയും ആധുനിക ശാസ്ത്രം വിശ്വസിക്കുന്ന എന്നെഴുതിയ ഒരു സുഖമായിരുന്നു. പരിണാമ സിദ്ധാന്തവും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഇവിടെ പരിണാമ സിദ്ധാന്തത്തിന് ഒരുപാട് പരിണാമം സംഭവിച്ചു. പരിണാമ സിദ്ധാന്തത്തിനോ എത്രയോ പരിണാമം സംഭവിച്ചു. ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസ് എഴുതപ്പെട്ടതിൻ്റെ 100-ാം വാർഷികം ആചരിച്ചിട്ട് തന്നെ അരനൂറ്റാണ്ടായി. ആ 100-ാം വാർഷികം ആചരിച്ചപ്പോൾ തന്നെ ഇവല്യൂഷൻ ആഫ്റ്റർ ഡാർവിൻ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബൃഹത്തായ ഗ്രന്ഥസമാഹാരങ്ങൾ പ്രൊഫസർ ജൂലിയൻ ഹക്സ്ലിയുടെ പത്രാധിപത്യത്വത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ? 50 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്നാണ് ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസിൻ്റെ 100-ാണ്ടിന് ശേഷമുള്ള ഗ്രന്ഥമാണത്, മെമ്മോറിയൽ എഡീഷൻ. അതിൻ്റെ പേര് തന്നെ ഇവല്യൂഷൻ ആഫ്റ്റർ ഡാർവിൻ എന്നാ. ജീവികളിൽ സംഭവിക്കുന്ന ഓർഗാനിക് ഇവല്യൂഷൻ, ആ ഓർഗാനിക് ഇവല്യൂഷന് പ്രാധാന്യം പറയുന്നത് മനുഷ്യതലം വരെ. മനുഷ്യനിൽ സംഭവിക്കുന്ന ഇവല്യൂഷൻ ആവട്ടെ സൈക്കിക് ആൻഡ് സൈക്കോ സോഷ്യൽ എന്നാണ് അവർ പറയുന്നത്. ഇത് പറഞ്ഞിട്ടാണ് 50 കൊല്ലം കഴിഞ്ഞു കേട്ടോ. 1960-കളുടെ ആരംഭത്തിലാണ് സൈക്കിക് ആൻഡ് സൈക്കോ സോഷ്യൽ എവല്യൂഷൻ. അത് നമുക്ക് സ്വീകരിക്കാം, ഒരു വിരോധവുമില്ല. കാരണം മനുഷ്യനിൽ ബൗദ്ധികമായ തലത്തിനാണ് പ്രാധാന്യം എന്നത്. സ്വീകരിക്കാം. ഏത് കാലഘട്ടത്തിൽ ആര് പറഞ്ഞതായാലും യുക്തിക്ക് നിരക്കുന്നതിനെയും അനുഭവസിദ്ധമായതിനെയും നമുക്ക് സ്വീകരിക്കാം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ദൈവത്തോടും സ്ത്രീ സമൂഹത്തോടും ചെയ്യുന്ന മഹാപരാധമല്ലേ? ഭഗവാനെ, ചിദാനന്ദപുരസ്വാമി അല്ലല്ലോ അങ്ങനെ ചെയ്യണത്. എന്നാ സ്വാമി, സ്വാമിക്ക് പറഞ്ഞൂടെ ശബരിമലയിലെ സ്ത്രീകൾക്ക് പോവാമെന്ന്? അതിൻ്റെ അധികാരിയും ചിദാനന്ദപുരസ്വാമി അല്ല. എന്നാ സ്വാമിയുടെ അഭിപ്രായം എന്താ? സ്വാമിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഓരോ സങ്കേതത്തിൻ്റെയും തനത് ഭാവങ്ങൾ നിലനിർത്തപ്പെടണം എന്ന് വെച്ചാൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്നല്ല, പ്രവേശിപ്പിക്കണം എന്നും അല്ല. മറിച്ച് ഇതെല്ലാം സ്മൃതി വിഷയങ്ങളാണ്. സ്മൃതി വിഷയങ്ങൾ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറാവുന്നതാണ്. പക്ഷേ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സെക്കുലർ കോടതിയല്ല. അല്ലേ? അല്ല. മറിച്ച് വൈദിക വിദ്വാൻമാര്, തന്ത്രശാസ്ത്ര നിപുണന്മാര് ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തിലും ശാസ്ത്രത്തിലും വിദ്വാൻമാര് ഇങ്ങനെയുള്ള ഹൈന്ദവ പണ്ഡിതന്മാർ ഒത്തുചേർന്നിരുന്ന് പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ്റെ കൂടെ ചേർന്നിരുന്നിരുന്ന് ദീർഘകാലമായി അവിടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാന ഗുരുസ്വാമിമാരെയൊക്കെ വിളിച്ചു കൂട്ടി ചർച്ചകൾ നടത്തി ആ വിദ്വൽ സഭയിലൂടെ വരേണ്ട തീരുമാനമാണ്.
അല്ലാതെ സെക്യുലർ കോടതി പറയേണ്ടതല്ല ശബരിമലയിൽ സ്ത്രീകൾ കയറണോ കയറണ്ടോ എന്ന്. എന്തുകൊണ്ട്? അയുക്തമാണെന്നതുകൊണ്ട്. കാരണം ഭരണഘടനയനുസരിച്ച് ഭാരതത്തിൽ ഓരോ മതവിശ്വാസിക്കും തന്നെ മൊത്തം ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ വിശ്വസിക്കാനും ആചാരങ്ങളെ പുലർത്താനുമുള്ള അധികാരമുണ്ട്. ഇനി ഇത് സ്ത്രീകളോട് ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ എന്നാണല്ലോ. ഒരു ക്ഷേത്രത്തിലല്ലേ ഉള്ളൂ ആകെ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമുണ്ടല്ലോ. മണ്ണാർശാലയിൽ പൂജ ചെയ്യുന്നത് സ്ത്രീകളാണ്. ഒന്ന് മാറ്റി പുരുഷൻ പൂജ ചെയ്യട്ടെ, അതങ്ങനെ തുടരട്ടെ എന്നേ. അവിടെ പുരുഷൻ കയറണ്ട, സ്ത്രീ തന്നെ പൂജ ചെയ്യട്ടെ, ഒരു വിരോധവുമില്ല. ഇവിടെ ചിദാനന്ദപുര സ്വാമി സ്ത്രീ കയറണ്ടെന്ന് പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുത്. നമ്മുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞു, അത് വിദ്വൽ സഭയിലൂടെ തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. ആ വിദ്വൽ സഭയിൽ പല പരിഗണനകൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു? എന്തുകൊണ്ട് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും വിലക്കില്ല, ആർത്തവകാലീനകളായ സ്ത്രീകൾക്ക് മാത്രമേ വിലക്കുള്ളൂ. ആർത്തവാരംഭത്തിന് മുമ്പുള്ള പെൺകുട്ടികൾക്ക് പോവാം, ആർത്തവ വിരാമം വന്ന സ്ത്രീകൾക്കും പോവാം, മധ്യകാലീനകൾക്ക് മാത്രമേ പോകാൻ പറ്റാത്തതുള്ളൂ. എങ്കിൽ തന്നെയും ചോദിക്കട്ടെ, ഇത് ആകെ ഒരു ശബരിമലയല്ലേ ഉള്ളൂ? ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ ഒരു പള്ളിയിൽ കയറ്റുമോ സ്ത്രീകളെ? അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി, ഈ ഒരു ക്ഷേത്രം പരിഗണിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ലക്ഷക്കണക്കിനായുള്ള പള്ളികളിൽ കയറ്റാത്ത അനീതി പരിഗണിക്കേണ്ടതല്ലേ? മുജാഹിദ് വിഭാഗത്തിൻ്റെ പള്ളികളിൽ ഒരു ചെറിയൊരു ഓരത്തൊരു മുറി ഉണ്ടാവും, അവിടെ സ്ത്രീകൾക്ക് കയറാം, നമസ്കരിക്കാം, പക്ഷേ മുഖ്യ ഇതിലേക്ക് പോകാൻ പറ്റില്ല. ബഹുഭൂരിപക്ഷം വരുന്ന പള്ളികളിലും പ്രവേശമേ ഇല്ല. സുന്നി വിഭാഗത്തിൻ്റെതിൽ പ്രവേശമേ ഇല്ല, അതാ കൂടുതലുള്ളത്. ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല സ്ത്രീക്ക്. ഈ അനീതി ഇല്ലാണ്ടാക്കണ്ടേ സ്ത്രീകൾ അവിടെ? കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയമാണോ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്, അല്ല ലക്ഷക്കണക്കിന് സങ്കേതങ്ങളിലുള്ളതോ ആദ്യം അതല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? മിണ്ടുവോ കോടതി? ക്രിസ്ത്യൻ പള്ളികളിൽ പുരോഹിതരായിട്ടൊരൊറ്റ സ്ത്രീയുണ്ടോ? ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാവുന്ന CSI വിഭാഗത്തിൽ സ്ത്രീകളുണ്ട് എന്ന യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവിടെ ബിഷപ്പ് വരെ സ്ത്രീയുണ്ട്. അല്ലാതെ ഭൂരിപക്ഷം വരുന്ന ഒരു സഭയിൽ പോലും സ്ത്രീ പുരോഹിതരായിട്ടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ ചെന്ന് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പുരോഹിതേ സ്ത്രീ ആവുന്നതല്ലേ? എന്തുകൊണ്ടും നല്ലത്. പല വാർത്തകളും പത്രങ്ങളിലൊക്കെ വരുന്നില്ലേ, അത് കോടതിക്ക് പറഞ്ഞൂടെ? ചിന്തിക്കുക. പിന്നെ ആർത്തവം എന്നതൊരു ശാരീരിക പ്രതിഭാസമാണ്. അതിന് പേരിൽ സ്ത്രീയെ മാറ്റി നിർത്താൻ പാടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. എങ്കിൽ ആർത്തവകാലീനയായ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആർത്തവ ദിവസങ്ങളിൽ പള്ളിയിൽ കുർബാന കൊള്ളാൻ പോകാൻ പാടുണ്ടോ? ഇല്ല. ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ പ്രവേശമില്ല. പിന്നെ അറിയിക്കാണ്ട് പോകുമായിരിക്കും, അതിപ്പോൾ അമ്പലത്തിലും പോകുന്നുണ്ടാവും, അത് നോക്കണ്ട, അറിഞ്ഞോണ്ടില്ല. ഇനി ഇസ്ലാമിക നിയമമനുസരിച്ച് എല്ലാവരും 5 നേരം നമസ്കരിക്കേണ്ടതാണ്. രോഗങ്ങൾ പിടിച്ച് കിടക്കുന്നവർ പോലും നമസ്കരിക്കണമെന്നാ വിധി. നമസ്കരിക്കാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ നമസ്കരിക്കേണ്ട. പക്ഷെ രോഗം മാറിയാൽ പ്രായശ്ചിത്ത നമസ്കാരം ചെയ്യണം എന്നാ നിയമം. എന്നാൽ ആർത്തവകാലത്ത് സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നമസ്കാരക്രിയയ്ക്ക് മുമ്പുള്ള ഈ ഒളു കർമ്മം നിർവഹിക്കാൻ പോലും പാടില്ല. ഒളു കർമ്മം നിർവഹിക്കാൻ പോലും പാടില്ല. ഒളു കർമ്മം എന്ന് പറഞ്ഞാൽ കയ്യ് കാലമൊക്കെ കഴുകുക, ചെവീൻ്റെ ഇടുക്ക് കഴുകുക, മലമൂത്രദ്വാരങ്ങളൊക്കെ ശുദ്ധിയാക്കുക, അങ്ങനെ ദേഹശുദ്ധി വരുത്തുന്ന നല്ലൊരു ചടങ്ങാണ്, നല്ല കർമ്മമാണ്. അതുപോലും ചെയ്യാൻ പാടില്ല ആർത്തവകാല സ്ത്രീകൾ. ഇതൊക്കെ ഒന്ന് നേരെയാക്കിക്കൂടെ കോടതിക്ക്? എന്നിട്ട് പോരെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം നേരെയാക്കൽ. അതുകൊണ്ട് ഈ പറഞ്ഞത് സ്ത്രീകൾ പോകണമെന്നോ പോകണ്ടെന്നോ അല്ല, അത് പറയേണ്ടത് സെക്യുലർ കോടതിയല്ല എന്നാണ് പറഞ്ഞത്. അത് തീർത്തു പറയുന്നു.
അത് പറയേണ്ടത് ഹൈന്ദവ വിദ്വാൻമാർ ശാസ്ത്ര നിപുണന്മാർ ഒത്തുചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. തീരുമാനിക്കരുത് എന്നൊന്നും പറയാൻ സാധ്യമല്ല. ഉദാഹരണത്തിന്, മുമ്പ് ശബരിമലയിൽ മകരം ഒന്നാം തീയതി മാത്രമേ തുറന്ന് പൂജ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് കൂടുതലാക്കി, പിന്നെ മണ്ഡലകാലത്തും തുറക്കാൻ തുടങ്ങി, പിന്നെ ഉത്സവം പോലും മണ്ഡലകാലത്തേക്ക് മാറ്റി, പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം തുറക്കാൻ തുടങ്ങി, പിന്നെ അത് 5 ദിവസമായി കൂട്ടി. അപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഈ മാറ്റവും വരുത്തിക്കൂടാന്നൊന്നും പറയാൻ പാടില്ല. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വിദ്വാൻമാരാണ്. അതാണ് നമ്മുടെ അഭിപ്രായം. നമ്മുടെ ജീവിതത്തെ ആനന്ദകരമാക്കാനും ശാന്തിയുള്ളതാക്കാനും നിത്യജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള അറിവ് പകർന്നു തന്നാലും കള്ളം പറയാതിരിക്കുക മതി. സത്യമേ പറയാവൂ. എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞേക്കരുത്. അത് കഴിയുന്നതും സത്യം പറയരുത്. കഴിയുന്നതും സത്യം പറയരുത്. ഒരു കാരണവശാലും അസത്യം പറയരുത്. പൊങ്ങച്ചങ്ങൾ ജാടകൾ കുറച്ചൊന്ന് ഒഴിവാക്കുക. ജീവിതത്തിൽ വരുന്നതിനെ അപേക്ഷിക്കുക, പോകുന്നതിനെ ഉപേക്ഷിക്കുക. വരുന്നതിനെ അപേക്ഷിക്കുക, പോകുന്നതിനെ ഉപേക്ഷിക്കുക. സമാധാനത്തിനാണേ പറയുന്നത്, നിങ്ങളെല്ലാവരും സ്വീകരിച്ചോളണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ തല നരച്ചു വെച്ചാൽ അംഗീകരിക്കുക, തല നരച്ചു, കറപ്പിക്കാൻ നിൽക്കരുത്. പല്ല് പോയി വെച്ചാൽ അംഗീകരിക്കുക, പല്ല് പോയി, അത് വേറൊന്ന് വെച്ച് കടിച്ചു വലിക്കാൻ നിൽക്കരുത്. കാരണം എന്താ, ദഹന വ്യവസ്ഥ ശക്തിരഹിതമാകുന്നത് കൊണ്ടാണല്ലോ വയസ്സാകുമ്പം പല്ല് പോണത്. അപ്പം നമ്മൾ സെറ്റ് പല്ല് വെച്ചിട്ട് കടിച്ചു വലിച്ചാൽ ദഹിക്കൂലല്ലോ, അപ്പോൾ രോഗങ്ങൾ വരും. വെയിലത്ത് നടക്കരുത് എന്നുള്ള സന്ദേശമാണല്ലോ വയസ്സാകുമ്പം നരയ്ക്കാൻ കാരണം. അപ്പോൾ അത് കറപ്പിച്ചുകൊണ്ട് പ്രായം കുറയോ? ഇല്ല. അപ്പോൾ ജീവിതത്തിൽ വരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ ശാന്തിയോടെ സമാധാനത്തോടെ ഇരിക്കാം. പിന്നെ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്, വേറെ ആരുടെയുമല്ല. പണ്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയതുപോലെ, ആരയക്കുന്നെന്നതേ നോക്കൂ, കഷ്ടം ശിപായി ഈശ്വരൻ. ഒരു വിവരം കേട്ട ആൾ തന്നെയായി ദൈവം, വല്ലാത്ത പരിപാടിയാണ്. മൂപ്പർ ടു അഡ്രസ്സ് നോക്കണ പരിപാടി മൂപ്പർക്കില്ല, ഫ്രം അഡ്രസ്സാണ് നോക്കുക. എനിക്കു തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും. ആരയക്കുന്നെന്നതേ നോക്കൂ, കഷ്ടം ശിപായി ഈശ്വരൻ. ഓർമ്മിച്ചാൽ നല്ലതാ. അതുകൊണ്ട് ലോകത്തിൽ ഒരാളുടെയും ദോഷം സങ്കല്പിക്കാതിരിക്കുക. അവൻ നശിച്ചുപോട്ടെ, അവിടെ നശിച്ചുപോട്ടെ എന്ന് സങ്കല്പിക്കാതിരിക്കുക. നന്മ മാത്രം ചിന്തിക്കുക. കഴിയുന്നത് നന്മ മാത്രം ചെയ്യുക. വരുന്നതിനെ അപേക്ഷിക്കുക, പോണേനെ ഉപേക്ഷിക്കുക. കള്ളം പറയാതിരിക്കുക. സമാധാനമായിട്ട് ജീവിക്കുക. ഒരു കുഴപ്പമില്ല. ദിവസം കുറച്ച് നാമം ജപം ചിട്ടയാക്കുക മതി, ധാരാളം. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഭക്തൻ ക്ഷേത്രത്തിൽ കുറച്ച് നേരം ഇരിക്കണം എന്ന് ആചാരത്തിൻ്റെ താല്പര്യം അറിഞ്ഞാൽ കൊള്ളാം. ഇരിക്കുക. എന്തിനാ ഇരിക്കണേ? വരുന്നേയും പോണേ ആളെ കാണാനല്ല, മനസ്സൊന്നടക്കുക. അതാണ് ഇരുന്നിട്ടുള്ള പരിപാടി. ഇരുന്നിട്ട് അല്പം ധ്യാനമഗ്നനാവാൻ ശ്രമിക്കുക. തൻ്റെ തന്നെ ഉള്ളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുക. ആ ശാന്തിയെ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങുക. പരസ്പരം യോജിപ്പില്ലാത്ത പുരുഷ പ്രകൃതി അഥവാ സ്വഭാവം, ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയുള്ള പുരുഷ പ്രയത്നം, ഈശ്വര സമർപ്പണ ബുദ്ധി എന്നിവയെ യോജിപ്പിച്ചുകൊണ്ട് സാധകന് ശ്രേയോമാർഗത്തിൽ എങ്ങനെ മുന്നേറാം? ഒന്നുകൂടി വായിക്കാം. പരസ്പരം യോജിപ്പില്ലാത്ത സ്വഭാവം, അതിനെ ക്രമീകരിക്കണം, അല്ലാണ്ട് വയ്യ. സൂചിദ്വാരത്തിലേക്ക് നൂല് കോർക്കണമെങ്കിൽ നൂലിൻ്റെ അഗ്രം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്ന് നിൽക്കണുണ്ടെങ്കിൽ പറ്റില്ല. ആദ്യം വെള്ളമോ മറ്റോ കൂട്ടി ഒന്നൊരു വലി വലിച്ച് അതിൻ്റെ അറ്റം
ഓർപ്പിക്കണം. എന്നാൽ തന്നെ സൂചിദ്വാരത്തിലേക്ക് പോകൂ. അതുകൊണ്ട് പരസ്പര യോജിപ്പില്ലാത്ത പുരുഷപ്രകൃതി സ്വഭാവത്തെ ആദ്യം പിടിക്കണം, ആ പെട്ട പിടിക്കണം ആദ്യം. അതിനേറ്റവും നല്ലതാണ് നാമജപം, വ്രതപാലനങ്ങൾ, ക്ഷേത്ര ഉപാസനകൾ, നിഷ്കാമ കർമാനുഷ്ഠാനങ്ങൾ, സേവാപ്രവർത്തനങ്ങൾ. ഇന്നതെന്ന് പറയുന്നില്ല, ഇത്തരം സാധനങ്ങളിലൂടെ നമ്മുടെ ഈ ഈ ഈ ഈ വിരുദ്ധ സ്വഭാവം ഉണ്ടല്ലോ, അതിനൊന്ന് ഒന്ന് ഒന്ന് കൈവശാക്കാൻ നോക്കണം. ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടി പ്രയത്നം ചെയ്യണം. ഈശ്വര സമർപ്പണ ബുദ്ധി ഉണ്ടായാൽ പിന്നെ ബാക്കിയെല്ലാം താനെ ഉണ്ടായിക്കോളും. അപ്പോൾ അങ്ങനെ നല്ല ജപം ചെയ്ത് മുന്നേറിക്കൊള്ളുക എന്നേ പറയാനുള്ളൂ. അദ്വൈതം പോലൊരു ചിന്താപദ്ധതി ലോകത്തിലെ മറ്റേതെങ്കിലും സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാശ്ചാത്യ ചരിത്രകാരന്മാർ കൊട്ടിഘോഷിക്കുന്ന ഭാരതത്തിലേക്കുള്ള ആര്യൻ അധിനിവേശത്തിന് എന്ത് പ്രസക്തി? കാരണം വന്നവർ അവർ വന്ന സ്ഥലത്ത് അവരുടേതായ എന്തെങ്കിലും അവശേഷിപ്പിക്കേണ്ടതല്ലേ? ഇവിടെ ഈ ആര്യൻ ആക്രമണവാദം എന്നുള്ളത് തള്ളപ്പെട്ട് കഴിഞ്ഞൊരു അപസിദ്ധാന്തമാണ്. പക്ഷെ ഇന്നും സ്കൂൾ കോളേജുകളിൽ നമ്മൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ട അപസിദ്ധാന്തമാണത്. മധ്യപൂർവേഷ്യയിൽ നിന്ന് ഹിന്ദുക്കുഷ് വഴി ഇങ്ങോട്ട് കുടിയേറി ഇവിടെയുള്ള തനത് വംശജരെയൊക്കെ ആട്ടി ഓടിച്ചു, പോരെങ്കിൽ അവരെ ദക്ഷിണത്തിലേക്ക് നാടുകടത്തി, എന്നിട്ടും മതിയാവാണ്ട് അവർക്ക് വാല് ഫിറ്റ് ചെയ്തു കൊടുത്ത് രാമായണത്തിലൊക്കെ വാനരന്മാരായിട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ അത്യബദ്ധമെന്നേ പറയാനുള്ളൂ. ഭാരതത്തെ എന്നും അടിമയാക്കി നിലനിർത്താൻ വേണ്ടി ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു കാര്യപദ്ധതിയുടെ പരിണാമമാണത്. അതുകൊണ്ട് സ്വീകരിക്കരുത്. ഇനി അദ്വൈത ചിന്താപദ്ധതി, അദ്വൈതം നോക്കൂ, ലോകത്തിലെല്ലായിടത്തും ഉള്ളതാ, എല്ലാവരും അനുഭവിക്കുന്നതാ. സുഷുപ്തിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷുകാരന് സുഷുപ്തി ഇല്ലേ? ആഫ്രിക്കക്കാരന് സുഷുപ്തി ഇല്ലേ? അറേബ്യക്കാരന് സുഷുപ്തി ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. അദ്വൈതം സർവസമ്മതമാണ്, സർവ അനുഭവമാണ്. അതിനെ പ്രത്യേകമായി അപഗ്രഥിച്ച് ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് തലനാരിഴ കീറി പരിശോധിച്ച് സയുക്തം ദാർശനികമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്ത സേവനം. ഈ അദ്വൈതത്തിലേക്ക് ഏതൊരു ചിന്താപദ്ധതിയിലൂടെ ഉയർന്നുകൊള്ളട്ടെ, നമുക്ക് സ്വാഗതമാണ്. സൂഫി വര്യന്മാർ അവരുടെ തപസ്സിലൂടെയും വിചാരത്തിലൂടെയും അദ്വൈത ചിന്തയിലേക്ക് ഉയർന്നോ, സന്തോഷം. അതിതീവ്രമായ തപശ്ചര്യകളിലൂടെ ക്രിസ്ത്യൻ സന്യാസിമാർ ഈ അദ്വൈതത്തിലേക്ക് ഉയർന്നോ, സന്തോഷം. ഒന്നിനെയും നിരസിക്കരുത്. അങ്ങനെ നിരസിക്കരുത്. പക്ഷേ ഋഷീശ്വരന്മാരുടെ മഹിമ ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് സയുക്തം അപഗ്രഥിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. അതാണ്, അത് ഭാരതീയ ശാസ്ത്രങ്ങളിലെ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ സൂചനകൾ ആചാര്യന്മാരുടെ ഉപദേശങ്ങളിലൊക്കെ ഉണ്ടിട്ടോ? ഉദാഹരണം പറഞ്ഞാൽ ഭഗവാൻ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, പ്രത്യേകിച്ച് സൂക്ഷ്മ ഉപദേശം സാധകന്മാർക്ക് നൽകുന്ന കൂട്ടത്തിൽ അദ്വൈതത്തെ നമുക്ക് കാണാം. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, നിങ്ങൾ സ്വർഗരാജ്യം തേടി അങ്ങും ഇങ്ങൊന്നും പോകണ്ട, അത് ഹൃദയത്തിനുള്ളിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആ പരമാചാര്യൻ്റെ വാക്കുകളെ കേൾക്കുക. ഏത് മാർഗത്തിലൂടെ ആയാലും പരമമായി അന്വേഷ്യവും അന്വേഷകനും എന്ന ഭേദമില്ലാത്ത അദ്വൈതത്തിലേക്ക് ഉയരാം. ദൈവം നമ്മളിലാണ്, മനസ്സിലാണ്. ദൈവം നമ്മളിലാണ്, മനസ്സിലാണ്. ആണല്ലോ? ആണോ? അല്ല, നമ്മൾ ദൈവത്തിലാ. ഒരു നിലയ്ക്ക് നോക്കിയാൽ ദൈവം നമ്മളിലാ,
വേറെ നിലയ്ക്ക് നോക്കിയാൽ നമ്മൾ ദൈവത്തിലാ. കുറച്ചും കൂടി ഉയർന്നു നോക്കിയാൽ അത് രണ്ടും പറയേണ്ട ആവശ്യമില്ല, ദൈവേ ഉള്ളൂ. കല്ലിലും അമ്പലത്തിലും തേടി പോകേണ്ട ആവശ്യമില്ലെന്ന് ഉദിത് ചൈതന്യ സന്ദീപ് ചൈതന്യ സ്വാമികൾ പറയുന്നു. ഏയ് അങ്ങനെയാണ്ട് പറയോ, അത് പറയണേൻ്റെ അപ്പുറം അപ്പുറവും കേൾക്കാണ്ട് ആയിരിക്കുമോ അപ്പോൾ ഈ പരാമർശം ഉണ്ടാവുക? അറിയില്ല കേട്ടോ, നമുക്കറിയാത്തൊരു വിഷയം പറയാൻ വയ്യ. ഏതായാലും ഈ രണ്ടുപേരും ജീവനോടുകൂടി ഇരിക്കുന്ന ആചാര്യന്മാരാണല്ലോ, അവരോട് നേരിട്ട് ചോദിക്കണതല്ലേ നല്ലത്? ഞങ്ങൾ ഇടയ്ക്ക് ഒരു വെറുതെ ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കണോ? എൻ്റെ ആവശ്യമില്ലല്ലോ. ബ്രഹ്മചാരി ഉദി ചൈതന്യജി ഇപ്പോഴും ഉണ്ട്, പിന്നെ സന്ദീപ് ചൈതന്യ അല്ല, അദ്ദേഹം സന്യാസദീക്ഷ സ്വീകരിച്ച ശേഷം സ്വാമി സന്ദീപാനന്ദഗിരിയാണ്. രണ്ടുപേരും ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, സജീവമായി സക്രിയമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താ പറയുന്നത് എന്ന് അവരോട് നേരിട്ട് ചോദിക്കുക, അതാണ് ആരോഗ്യകരമായ ഒരു പെരുമാറ്റ ചട്ടം. അല്ലാണ്ടത് ചിദാനന്ദപുരി സ്വാമിയോട് ചോദിച്ചു, എന്നിട്ട് സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നെരുവും പുളിയും മുളകും ചേർത്തിട്ട് അവിടെ കൊടുത്തു, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾ അങ്ങനെ തെറ്റാനും തല്ലുകൂടാനൊന്നും പോണില്ല, എൻ്റെ ആവശ്യവും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചിദാനന്ദപുരി സ്വാമി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ അനാവശ്യമായ പലതും പറയുന്നുണ്ടാവും, ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അനാവശ്യമായി ഒന്നും പറയാതെ സംസാരിക്കാൻ കഴിയും. പക്ഷേ ഒന്നിലധികം വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ളത് മറ്റൊരാൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. രണ്ട്, ഏത് തലത്തിൽ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ശേഷമാണ് പറഞ്ഞത്, ഇതൊന്നും പരിഗണിക്കാതെ ഒരു വാചകം അടർത്തിയെടുത്താൽ അത് വക്താവിനോട് ചെയ്യുന്ന ദോഷമാണ്. അതുകൊണ്ട് പൂർവാപര ബന്ധത്തോടുകൂടി ഒരു പ്രഭാഷണത്തെ കേൾക്കണം, അങ്ങനെ ഗ്രഹിക്കണം. ഗ്രഹിക്കാൻ പറ്റാത്തത് പറഞ്ഞ ആളോട് തന്നെ ചോദിച്ച് സമാധാനം നേടണം. ഇതൊക്കെ ഒരു ആരോഗ്യകരമായ വ്യവഹാരമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല. അപ്പം നമ്മളീ പറഞ്ഞാൽ അനാവശ്യമായി ഒന്ന് മാത്രം എടുത്ത് ചിദാനന്ദപുരി സ്വാമി അങ്ങനെ പറഞ്ഞു നാളെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആർക്കെങ്കിലും ഗുണമായിട്ടായിരിക്കും ആ ഒരു വാചകം ഉണ്ടാവുക. ചെറിയ ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം പറയാണ്ട് തരില്ല. ഇന്നലെ ഈ ഗംഭീരമായ കരിമരുന്നിനെതിരായിട്ട് ഇവിടെ പറഞ്ഞു, അതുകൊണ്ടോ അയാൾ ക്ഷേത്രോചാരത്തിനെതിരാണ് പറഞ്ഞത്, അയാൾ ക്ഷേത്രവിശ്വാസിയല്ല ക്ഷേത്രത്തിനെതിരാണ്, ക്ഷേത്രത്തിൽ നമ്മുടെ പൂർവികന്മാരായി ചെയ്തു പോരണതല്ലേ അതൊക്കെ, അതിനെതിരെ പറയാൻ പാടുണ്ടോ എന്നൊരു അഭിപ്രായം വരില്ലേ? വന്നോട്ടെ, നമുക്കൊറ്റ നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വേറൊരു ഉദ്ദേശമില്ല. ഇങ്ങനെ കത്തിച്ചു കളയാൻ നമുക്ക് പണമില്ല. രണ്ട്, ഇത്ര മാരകങ്ങളായ ശബ്ദഘോഷങ്ങൾ പുതിയ ഈ സാങ്കേതിക വിദ്യയിൽ വരുന്ന മികവിനനുസരിച്ച് ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ കൂടിക്കൂടി വരിക. ഒരു 10-50 കൊല്ലം മുമ്പ് കരിമരുന്നിന് ഇത്ര ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് നിരത്തി കതിനകൾ വെക്കും, പിന്നെ ഓലപ്പടകങ്ങൾ ഇങ്ങനെ കെട്ടിവെക്കും, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പുതിയ പുതിയ സംവിധാനങ്ങളിൽ എന്താ ശബ്ദങ്ങൾ! ഇതൊക്കെ ഒരു പരിശോധനയ്ക്ക് ശാസ്ത്രീയമായി വിധേയമാക്കേണ്ടതാണ്. ജനാവാസ കേന്ദ്രങ്ങളിൽ ഇത്ര ഡെസിബലിന് മുകളിൽ ശബ്ദം പാടില്ല എന്ന് നിയമമുണ്ട്. അതിലധികം പൊട്ടിക്കാൻ അമ്പലത്തിന് അധികാരമുണ്ടാവരുത്, പള്ളിക്ക് അധികാരമുണ്ടാവരുത്, രാഷ്ട്രീയക്കാർക്ക് അധികാരമുണ്ടാവരുത്. നിയമം സമൂഹ നന്മയ്ക്കായിരിക്കണം. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്ക് അതൊരു വൈകാരിക വിഷയമായി എടുത്ത് ചിദാനന്ദപുരി സ്വാമി ക്ഷേത്രാചാരത്തിനെതിരായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ കഥനെ വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്ര അലോസരപ്പെടുത്തുന്ന ശബ്ദങ്ങളായിട്ടുള്ളത് അപകടമാണ് സമൂഹത്തിനെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനിതും പറഞ്ഞ് അങ്ങ് കോഴിക്കോട് പോവും, കുളത്തൂരിൽ ഇങ്ങനത്തെ പൊട്ടിത്തെറിയൊന്നുമില്ല. പക്ഷേ പ്രശ്നം വരുമ്പോഴത്തെ ആൾക്കാർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ 10-50 കൊല്ലം മുമ്പുള്ള രീതിയിൽ നിറയെ ഓലപ്പടകങ്ങൾ വെച്ചിട്ട് കത്തിച്ചോളൂ, വലിയ കുഴപ്പമില്ല. കതിന വെച്ച് കത്തിച്ചോളൂ, വലിയ കുഴപ്പമില്ല. ഇതല്ല, പുതിയോരോ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണേ, എന്താ ശബ്ദം ഇതിൻ്റെയൊക്കെ? ഇതിന് വല്ല ശാസ്ത്രീയമായ പരീക്ഷണം ഉണ്ടോ? എത്ര ഡെസിബലാണ് പുറത്ത് വരണമെന്നുള്ളത് ചിന്തിക്കുക. അതുകൊണ്ടാണ് പറയണത്.
അതുകൊണ്ട് ദൈവം നമ്മളിലാണ്, നമ്മൾ ദൈവത്തിലാണ്. അത് ചുറ്റും ക്ഷേത്രം വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉപാസിച്ച് ഉയരണമെങ്കിൽ അതിന് ആസ്പദങ്ങൾ വേണം. തീർത്തും നാമരൂപരഹിതമായ തത്വത്തെ ഉപാസിക്കാൻ ബഹുഭൂരിപക്ഷം സമൂഹത്തിനും കഴിയില്ല. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിനും എന്തെങ്കിലും നാമരൂപ ഉപാധികളുടെ സഹായത്തോടുകൂടി ഉപാസിക്കണം. ആ ഉപാസനയ്ക്ക് വേണ്ടിയുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഒരിക്കലും ക്ഷേത്രങ്ങളെ നിരസിക്കാൻ, നിന്ദിക്കാൻ പറ്റില്ല. അനിവാര്യമാണ് ക്ഷേത്രങ്ങൾ, അനിവാര്യമാണ്. എങ്കിൽ അവരുടെ കൂടെ 50,000 മുതൽ 100,000 വരെ ചെലവാക്കി ഹരിദ്വാർ ഋഷികേശ് ബദ്രിനാഥ് പോകേണ്ട ആവശ്യമുണ്ടോ? അത് പോണവർ ആലോചിക്കേണ്ട വിഷയമാണ്, ചിദാനന്ദ ഗുരുസ്വാമിയോട് ചോദിക്കേണ്ട ചോദ്യം അല്ല. വിരാട് രൂപവും വിശ്വരൂപവും ഒന്നു തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം? ചില സന്ദർഭങ്ങളിൽ വിരാട് രൂപം വിശ്വരൂപം എന്നുള്ളതിനെ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഈ വിശ്വം മുഴുവൻ ഭഗവാന്റെ രൂപമാണ് എന്ന നിലയ്ക്ക് വിശ്വരൂപം എന്ന് പ്രയോഗിക്കും. വിശേഷേണ രാജ്യതേ ഇത് വിരാട്, വിശേഷേണ ശോഭിക്കുന്നതാണ് വിരാട്, വിശ്വം സമസ്തം. അപ്പം ആത്യന്തിക അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമായി ലോകജനത ആകാംക്ഷയോടെ ഭാരതത്തെ ഉറ്റുനോക്കുകയാണെന്ന് ഇന്നലത്തെ ബ്രാക്കറ്റിൽ 4-3 പ്രഭാഷണത്തിൽ അങ്ങ് പറഞ്ഞു. ക്രിസ്തീയ സന്ദേശങ്ങളെയും സൂഫി വര്യന്മാരെയും ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്നതായും ബൗദ്ധജൈന സംസ്കാരങ്ങൾ ഭാരതീയ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചതായും അങ്ങ് പറഞ്ഞു. പരാവിദ്യയെയും അപരാവിദ്യയെയും പരാമർശിച്ചു. ശ്ലീലത്തെയും അശ്ലീലത്തെയും വ്യാഖ്യാനിച്ചു. ഗർഭഗൃഹത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രവും പവിത്രവും ആവണമെന്നും പരാമർശിച്ചു. പശ്ചാത്തലം സംശയ നിവാരണത്തിനുള്ളത്. ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഗുരുമുഖത്തുനിന്ന് ഗുരുകുല സമ്പ്രദായം വഴി വിദ്യ അഭ്യസിച്ചതായി കാണുന്നു. പിന്നീട് നളന്ദയും തക്ഷശിലയുമൊക്കെ ഭാരതത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി. ഇതിൽ നിന്നൊക്കെ വിദ്യയ്ക്ക് പ്രാമുഖ്യം നൽകിയ സംസ്കാരമാണ് നമ്മുടേതെന്ന് വ്യക്തമാണ്, 100%. എന്നാൽ ഇപ്പോൾ JNU എന്ന് പ്രശസ്ത സർവകലാശാലയിൽ എന്താണ് നടക്കുന്നത്? JNU മാത്രമൊന്നും അല്ലാട്ടോ, JNU വെളിച്ചത്ത് വന്നു. മിക്കവാറും വിദ്യാലയങ്ങൾ കേന്ദ്രമായി, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രമായി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രവിരുദ്ധ ഉദ്ബോധനങ്ങളും നടക്കുന്നുണ്ട്. JNU അതിൻ്റെ ഒരു തലതൊട്ടപ്പനായി, അത്രയേ ഉള്ളൂ. അത് മാത്രമെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ അന്ധസ്വർഗത്തിൽ കഴിയുന്നവരാണ്. ലോകം ഇവിടേക്ക് ഉറ്റുനോക്കുകയാണ്. വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും എവിടെയെങ്കിലും രാജ്യസ്നേഹം, ദേശസ്നേഹം എന്നിവ വ്യാഖ്യാനിച്ചതായി അറിയാൻ കഴിയുമോ? തീർച്ചയായിട്ടും വേദങ്ങളിൽ നിരവധിയുണ്ട്. പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 100 മന്ത്രങ്ങൾ പറയാൻ പറ്റും. യജുർവേദത്തിലും അഥർവവേദത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു മന്ത്രമാണ് ആ ബ്രഹ്മൻ ബ്രഹ്മവർച്ചസോ ജായതാം ആസ്മിൻ രാഷ്ട്രേ എന്ന മന്ത്രം. അത് യജുർവേദത്തിലും അഥർവവേദത്തിലും ഒരുപോലെയുള്ളതാണ്. ഈ രാഷ്ട്രത്തിൽ ശ്രേഷ്ഠന്മാരായ ബ്രഹ്മവിത്തമന്മാരുണ്ടാവട്ടെ. ഈ രാഷ്ട്രത്തിൽ ആസ്മിൻ രാഷ്ട്രേ എന്ന് തന്നെയാണ്, രാഷ്ട്രസങ്കല്പമുണ്ട്. അഥർവവേദത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ ഹിമാലയം മുതൽ ഹിന്ദുസമുദ്രം വരെയുള്ള ഭൂപ്രദേശത്തിൻ്റെ മഹിമയെ വാഴ്ത്തുന്നുണ്ട്. എത്രയോ അതിനെ പുരാണങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. നമ്മളിവിടെ ഈ ധന്യമേ ജീവിതം എന്ന വിഷയം തുടങ്ങിക്കൊണ്ട് വിഷ്ണുപുരാണത്തിൽ ദേവന്മാർ പാട്ടുപാടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ഭാരതഭൂമിയിൽ ജനിച്ചവർ എത്ര ധന്യധന്യരാണെന്ന്. അങ്ങനെ ഒട്ടനവധി
വേദമന്ത്രങ്ങളും പുരാണ ശ്ലോകങ്ങളും ഭാരതമഹിമയെ രാഷ്ട്രാഭിമാനത്തെ വളർത്തും വിധം കീർത്തിക്കുന്നുണ്ട്. നമ്മുടെ പൂർവാചാര്യന്മാർ രാഷ്ട്ര ഉദ്ഗ്രഥനത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. തീർത്ഥയാത്രകളിൽ അത് ഒളിഞ്ഞു കിടക്കുന്നത് കാണാം. നമ്മുടെ ചതുർമഠ സ്ഥാപനത്തെ നോക്കിയാലും ചതുർധാമങ്ങളെ നോക്കിയാലും ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ നോക്കിയാലും 51 ശക്തിപീഠങ്ങളെ നോക്കിയാലും ഒക്കെ രാഷ്ട്ര ഉദ്ഗ്രഥനം എന്നൊരു കാഴ്ചപ്പാട് കാണാൻ സാധിക്കും. അതെ, അങ്ങ് വടക്കുള്ള ബദരീനാഥത്തിൽ ഇങ്ങ് തെക്കെന്ന് വേണം പൂജകൻ പോകേണ്ടത്. ഇങ്ങ് തെക്കുള്ള രാമേശ്വരത്ത് അങ്ങ് വടക്ക് ഗംഗയിൽ നിന്ന് വാരാണസിയിലെ ഗംഗാജലം കൊണ്ടുവന്നിട്ട് വേണം അഭിഷേകം ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രാഷ്ട്ര ഉദ്ഗ്രഥനം എന്ന അവരുടെ കാഴ്ചപ്പാടിൻ്റെ ഔന്നത്യം നമുക്ക് മനസ്സിലാവും. അങ്ങയുടെയും ശാസ്ത്രഗ്രന്ഥങ്ങളുടെയും പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് രാജ്യസ്നേഹത്തെ നിർവചിക്കാൻ കഴിയുമോ? ഈ വാക്കിന് യഥാർത്ഥത്തിലൊരു നിർവചനമുണ്ടോ? തീർച്ചയായിട്ടും. ഒരു പൗരൻ, നമ്മൾ പൗരനായി രൂപപ്പെട്ടാൽ മാത്രമേ രാഷ്ട്രം രാഷ്ട്രമാകൂ. പൗരസൃഷ്ടിക്ക് ആവശ്യം വേണ്ടത് സ്വന്തം ചാരിത്രീയ ബോധമാണ്, ചാരിത്രീയ മഹിമയാണ്. പൂർവികന്മാർ ചരിച്ചു വന്നതാണ് ചാരിത്രം, അതാണ് ചരിത്രം, അതിനനുസരിച്ചതാണ്. ഈ ചാരിത്രത്തിൽ അഭിമാനമുള്ള സമൂഹം വളർത്തിയെടുക്കപ്പെട്ടാൽ മാത്രമേ പൗരന്മാരാവൂ. എല്ലാ രാജ്യങ്ങളും തന്നെ കോളനി ഭരണങ്ങളിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ രാഷ്ട്രാഭിമാനം വളർത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതെ, കോളനി ഭരണത്തിൽ നിന്ന് അമേരിക്ക മുക്തമായപ്പോൾ അമേരിക്കയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അമേരിക്കയുടെ മഹിമയെ പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ഓരോ രാജ്യവും കോളനി ഭരണത്തിൽ നിന്ന് മുക്തമായപ്പോൾ അവരുടെ രാഷ്ട്ര മഹിമയെ പഠിപ്പിച്ച് പൗരന്മാരെ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. നമുക്ക് നമ്മളെ അടിമകളാക്കി വയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി ഒരു മാറ്റവുമില്ലാതെ ഇന്നും തുടരുന്നു. അപകടകരമാണ്. പരിഷ്കാരങ്ങൾ വരുത്തുമ്പോഴത്തേക്ക് ആക്രോശങ്ങൾ ഉയരുന്നു. ചിന്തിക്കുക, ഇന്ന് കേരള സമൂഹത്തിൽ 35-45 വയസ്സിനിടയിലുള്ള അമ്മമാർ, എല്ലാവരുമല്ല, ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ആണ്. വളരെ ശരിയാണ്. എന്താ ബാക്കി വിഷയം എന്നറിയില്ല, എന്നാലും അത് വളരെ ശരിയാണെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം ഒരു മാസത്തിൽ ഒരു 12-13 പെൺകുട്ടികളെയെങ്കിലും കൊണ്ടുവരുന്നുണ്ട്, ലവ് ജിഹാദിനും മറ്റും വഴിപ്പെട്ടു പോയവർ, മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നവർ, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സമനില നഷ്ടപ്പെട്ടവർ. അതിൽ ഒരു 60%ത്തിലധികവും ഗ്രാജുവേറ്റ്സാണ്, ഒരു 50%ത്തിലധികവും പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ്. അവർക്ക് ലോകത്തിലെല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയാം, പക്ഷേ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല. ഒരുപാട് പൊങ്ങച്ചങ്ങൾ ജാടകളുണ്ട്, പക്ഷേ ധർമ്മ ആചാര്യന്മാരെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അറിയില്ല. മാത്രമല്ല, പലപ്പോഴും സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ച് നോട്ടീസ് പതിച്ച ശേഷമാണ് അമ്മ അറിയുന്നത്. പിന്നെ എങ്ങനെ ഇത് മാതാവാകുക? അമ്മയാകുമായിരിക്കാം, മാതാവാകില്ല. മാതാവെന്ന് പറഞ്ഞാൽ അളന്നറിയുന്നവളാണ്. അളന്നറിയുന്നവൾക്കെ മാതാവെന്ന് പറയൂ. മാങ്ങ് മാനേ എന്നുള്ള ധാതുവിൽ തൃച്ച് പ്രത്യയം വന്നിട്ടാണ് മാതൃശബ്ദം ഉണ്ടാവുന്നത്. ഇപ്പം മക്കളെ അളന്നറിയാൻ കഴിയുന്നവൾക്ക് മാത്രമേ മാതാവ് എന്ന് പറയാൻ യോഗ്യതയുള്ളൂ. തൻ്റെ കുഞ്ഞിലുണ്ടാവുന്ന ഓരോ സ്പന്ദനത്തെയും അളന്നറിയാൻ കഴിയണം. അങ്ങനെ അറിയാൻ കഴിയുന്ന ഉണർന്ന അമ്മയാണെങ്കിൽ ഈ ഗതികേടുണ്ടാവില്ല. അന്ന് ഗാന്ധാരി ഒരു തുണി കൊണ്ട് മൂടി കെട്ടിയത് കൊണ്ട് മക്കളൊക്കെ ഇക്കോലത്തിലായി.
ഇന്ന് നമ്മൾ എത്ര മൂടിക്കെട്ടലുകളാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അന്ന് ഗാന്ധാരി ഒരു കെട്ടേ കെട്ടിയിട്ടുള്ളൂ, നമ്മുടെ അമ്മമാരിന്ന് എത്ര കെട്ടാ കെട്ടണമെന്ന് അറിയില്ല. കണ്ണ് മൂടി കെട്ടിയിരിക്കുക, ഒന്ന് മാറ്റിയേ മതിയാവൂ. ഇനിയും ഗാന്ധാരിമാരുണ്ടായിക്കൂടാ. ഒരു ഗാന്ധാരിയാൽ ഒരു മഹാഭാരത യുദ്ധം വന്നു ചേരും. തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ലെന്ന് അറിയുമ്പോൾ ഭഗവാനെ എനിക്കൊരു നാല് കണ്ണ് തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, അതിന് പകരം ഉള്ളത് തന്നെ മൂടിക്കെട്ടി. അത് കഴിഞ്ഞ് തനിക്കുണ്ടാകുന്നത് 101 കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ 202 കണ്ണ് വേണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. പക്ഷേ അവൾ കണ്ണ് മൂടിക്കെട്ടിയവളായിരുന്നു. അതുകൊണ്ട് മക്കൾ ദുര്യോധനനും ദുശാസനനും ദുശളയൊക്കെയായി മാറി. ചിന്തിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം തൻ്റെ പെൺമക്കൾ 12 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പല പ്രേമ നാടകങ്ങളിലും പെട്ട് കാണാതാവുന്നത് വരെ ഒരു ഇടപെടലുകളും നടത്താതെ ഭർത്താവിനോട് പോലും പറയാതെ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം എനിക്ക് നേരത്തെ അറിയാം അവൾ കാരണം എൻ്റെ മാല കാണാതെ പോയി, വൈകിയാണ് വീട്ടിൽ വരുന്നത്, പ്രേമലേഖനം കിട്ടിയിരുന്നു എന്ന് കരഞ്ഞു പറയുന്ന അവസ്ഥ ഒരുപാട് പേരിങ്ങനെ ഉണ്ട്. ഇത് നമ്മൾ ദിവസവും അനുഭവിക്കുന്നൊരു വിഷയമാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം 12-13 പെൺകുട്ടികൾ ഒരു മാസം വരുന്നുണ്ട്. ഇങ്ങനെ അവനവരുടെ വീട്ടിൽ വരുമ്പോഴേ അതിൻ്റെ ഗൗരവം അറിയുള്ളൂ. അതുകൊണ്ട് മക്കളോടെല്ലാം ഷെയർ ചെയ്യാനുള്ളൊരവസ്ഥ വീട്ടിലുണ്ടാവട്ടെ. മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറി അവരുടെ എന്ത് വേണ്ടാധീനമെന്ന് നമുക്ക് തോന്നുന്നതായാലും ശരി, അവരോട് പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. ഓരോ കുട്ടിയുടെയും വിചാര വികാരങ്ങളെ നമ്മൾ യഥാർത്ഥമായി ഉൾക്കൊള്ളുക, അടിച്ചമർത്താതിരിക്കുക. ഉപദേശിക്കുന്നത് കുറയ്ക്കുക. ആദ്യം വേണ്ടത് മാതൃക കാണിച്ചു കൊടുക്കുക. അതെ, നിനക്കും നിൻ്റെ ചിന്തകൾക്കും എന്നിലൊരിടമുണ്ട് എന്ന് കാണിക്കുക. ഇത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഇല്ല എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ്. കാരണം 10-20 കൊല്ലം വളർത്തിയ അമ്മയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ ചിദാനന്ദപുരസ്വാമിയോട് ഒരു 1 മണിക്കൂർ സംസാരിച്ച ശേഷം, ഇതാ സ്വാമി അവൻ്റെ ഫോൺ നമ്പർ, സ്വാമി എന്ന് വിളിച്ചു നോക്കിയിട്ട് അപ്പം മോശക്കാരനാണ്, ലവ് ജിഹാദിൻ്റെ ആളാണ് സ്വാമി പറയാൻ വെച്ചാൽ ഞാൻ പിൻവാങ്ങിക്കോളാം എന്ന് പറയുന്നു. അനുഭവം പറയുന്നത് വെറുതെ പറയല്ല. അമ്മയിലുള്ള വിശ്വാസം കുട്ടികൾക്കില്ലാതെ പോകുന്നു. ചിന്തിക്കുക, ഇവിടെയാണ് നമ്മുടെ സമൂഹത്തെ മുഴുവൻ വളർത്തേണ്ടുന്ന വാർത്തെടുക്കേണ്ടുന്ന ബാധ്യത അമ്മയിലാണ് പ്രഥമമായി നിക്ഷിപ്തമായത്. അമ്മ കഴിഞ്ഞേ മറ്റൊരു ദൈവമുള്ളൂ, അമ്മ കഴിഞ്ഞേ മറ്റൊരു ഗുരുവുള്ളൂ. പക്ഷേ ഈ മഹിമയിലേക്ക് ഉയരാൻ അമ്മയ്ക്ക് കഴിയണം. അല്ലാതെ നിന്നെ പറ്റത് ഞാനാ, അതുകൊണ്ട് നീ എന്നെ ദൈവമായി കണ്ടോളണം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ മനസ്സില്ല എന്ന് അപ്പുറത്തൊന്നും പറയും. ചിന്തിക്കുക, ആചരണം കൊണ്ട് ആ ഔന്നത്യത്തിലേക്ക് ഉയരണം. ജീവൻ മുക്തനായ ഒരാൾക്ക് സഞ്ചിത പ്രാരബ്ധ ആഗാമി കർമ്മങ്ങളിൽ ആഗാമി കർമ്മം ബാക്കി നിൽക്കുമെന്നൊരു സത്സംഗത്തിൽ കേട്ടിരുന്നു. ജീവൻ മുക്തനാകുമ്പോൾ കർമ്മങ്ങൾ ബാക്കി വരുമോ? ആഗാമി കർമ്മം അയാളെ ബാധിക്കില്ല കേട്ടോ. ആഗാമി കർമ്മം ജീവൻ മുക്ത മഹാത്മാവിനെ ബാധിക്കില്ല. കർമ്മത്തിന് ഫലമുണ്ട്, അയാൾക്കില്ല. അപ്പൊ പിന്നെ അയാളുടെ ആഗാമി എന്താവും? അത് വീതം വെക്കേണ്ട ഒരു വീതം വെക്കുന്നേ. അതിനെല്ലാ കാലവും അങ്ങനെയുള്ള മഹാത്മാക്കളെ ദുഷിക്കാനും കുറ്റപ്പെടുത്താനും ആൾക്കാർ ലോകത്തിലുണ്ടാവും, സ്തുതിക്കാനും പൂജിക്കാനും ഉണ്ടാവും. അവർ വീതം വെച്ചങ്ങ് കിടക്കും, അത്രയേ ഉള്ളൂ. അയാൾക്കിതൊന്നുമില്ല. ഇതതിൻ്റെ സംഭവം. ശരി, തൽക്കാലം ഉപസംഹരിക്കുകയാണ്. കുറേ കടലാസുകൾ മാറ്റിവെക്കാതെ തരമില്ല. കുറേ കടലാസ് മാറ്റിവെക്കുന്നു. കുറേ ഉണ്ട്, വേറെ ഏതെങ്കിലും അവസരത്തിലാവട്ടെ എന്ന് പറയുകയല്ലാതെ തരമില്ല.
തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.